ആരാധ്യരായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുജനങ്ങളെ, എല്ലാ വർഷവും ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആണ് ഇവിടെ സംസാരിക്കാറ് പതിവ്. പഞ്ചഭൂതങ്ങൾ, ഗുണങ്ങൾ എന്നതാണ് എനിക്ക് സംസാരിക്കാനായി കിട്ടിയ വിഷയം. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടുന്നത്ര അവരിങ്ങോട്ട് വരികയോ ഇത് ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്തുകൊണ്ടാണ് യുവജനങ്ങളുടെ വലിയ ഒരു തള്ളിക്കയറ്റം ആധ്യാത്മിക കാര്യങ്ങൾക്ക് ഇല്ലാതെ പോകുന്നതെന്ന് നമ്മളൊക്കെ ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ മനസ്സിൻ്റെ സംവിധാനം വളരെ യുക്തിഭദ്രമായി നിൽക്കുകയാണ്. നമ്മുടെ പോക്കറ്റിലെ പണത്തെക്കുറിച്ചും പേഴ്സിനെക്കുറിച്ചും സമയത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചും നാളെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടതിനെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചുമൊക്കെ യുക്തിഭദ്രമായി ചിന്തിക്കുന്നത് പോലെ, അതിൻ്റെ പട്ടികയിലേക്ക് ഇത് വരുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയും. ഇടയ്ക്ക് ചിലവരോട്, ഞാൻ താമസിക്കുന്ന കോഴിക്കോട് മാങ്കാവിലാണ്, 25 സെൻറ് സ്ഥലമുണ്ട്, ഇതാർക്ക് വേണമെങ്കിൽ വിൽക്കാമോ എന്ന് ചിലവരോടൊക്കെ ചോദിക്കും. വക്കീൽമാരോട് അവരോടും വിൽക്കാമല്ലോ, നിങ്ങളുടെ അല്ലേ. പക്ഷേ വില കിട്ടി വിൽക്കേണ്ട സമയത്ത് തലേ ദിവസം വാങ്ങുന്ന ആൾ വന്നിട്ട് ആധാരമൊന്ന് കാണട്ടോ എന്ന് പറയും. എന്തേ ആ ആള് മാത്രം പറയാൻ കാരണം, അതുവരെ ഇപ്പം ആരെയും വേണ്ടില്ല, പൈസ കൊടുത്തിട്ടില്ലല്ലോ. ആ വാങ്ങണേൻ്റെ തൊട്ട് മുമ്പേ ആധാരമൊന്ന് കാണണമെന്ന് പറയണ പോലെ നമ്മുടെ മസ്തിഷ്കവും പണത്തിൻ്റെ കണക്ക് വെച്ച അക്കൗണ്ടിലേക്ക് ഇത് സത്യമായി മാറണമെങ്കിൽ കൃത്യമായി ബേസ് ഇട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അതുകൊണ്ടാണ് യുവജനങ്ങൾ എന്നെ പറയും, ശാസ്ത്രീയമായിരുന്നു ശാസ്ത്രീയമായിരുന്നു. ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ശാസ്ത്രത്തിനേക്കാൾ മുകളിലാണ് പുരാണങ്ങൾ നിൽക്കുന്നത് എന്ന് ആദ്യം നാം പറഞ്ഞ് പഠിപ്പിക്കണം. 50 കൊല്ലം മുമ്പത്തെ ശാസ്ത്രം ഇപ്പോൾ ശാസ്ത്രമല്ല. ഇനി എത്രയോ കാലം ശാസ്ത്രം പുരോഗമിച്ചാലാണ് ഭാഗവതത്തിൻ്റെ ഒരു വക്ക് കടിക്കാനുള്ള കഴിവ് കിട്ടുള്ളൂ. അത്ര ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മുഴുവൻ അബദ്ധമാണെന്ന് തെളിഞ്ഞു. പ്രകാശത്തെക്കാൾ വേഗതയുള്ള സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. അതുകൊണ്ട് ഏറ്റവും ഇനി 10,000 വർഷം കഴിഞ്ഞാലും മനുഷ്യൻ പുരോഗമിച്ചാൽ എത്തുന്നതിനേക്കാൾ മുകളിലാണ് ഭാഗവതം നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോഴാണ് അത്ര ഗൗരവമുണ്ടല്ലേ എന്ന് മനസ്സിലാവുക. എന്താന്ന് വെച്ചാൽ, ഏറ്റവും ലേറ്റസ്റ്റായിട്ട് മനുഷ്യബുദ്ധി എവിടെ എത്തിയോ അതിൻ്റെ മുകളിലാണ് ഭാഗവതം, രാമായണം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, മനുഷ്യന് 10 തല, പലവിധ മൃഗങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ വിശ്വസനീയമാണോ? ശിവനും പാർവതിയും കൂടി കല്യാണം കഴിച്ചു, കല്യാണം നടത്തി കൊടുത്ത് ഗണപതി, അത് ശരി, അവരുടെ പുത്രനാണ് ഗണപതി. അപ്പം ഈ ഗണപതി അച്ഛനും അമ്മ ആരാ? ശിവനും പാർവതിയും. ആ കല്യാണം നടത്തി ആരാ? ഗണപതി. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, ചാക്രി കഥ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഭാഷയിലാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, സൃഷ്ടി, ഈ ചാക്രികതയാവുമ്പോൾ സൃഷ്ടിയാണ് ആദ്യം എന്ന് ആരെയാ പറഞ്ഞത്? നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെയാണെന്നുള്ളൂ. ആദ്യം സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. 8ാമത്തെ പുത്രൻ വധിക്കുമെന്ന് കംസന് വിവരം കിട്ടിയപ്പോൾ എൻ്റെ ആദ്യത്തെ പുത്രനെ മുതൽക്ക് കംസൻ നിഗ്രഹിക്കാൻ കാരണം, കംസന് ബുദ്ധി ഉണ്ടാകുന്നെ. 8 എവിടുന്ന് എണ്ണി?
എട്ട് എന്നുള്ളത് എവിടുന്ന്, ഇവിടെ ഇരിക്കണ ആദ്യത്തെ ആള് എന്ന് പറഞ്ഞാൽ ആര്? അങ്ങനെ ഒരാദ്യത്തെ ആളുണ്ടോ? അവിടുന്ന് എണ്ണിയാൽ ഒന്ന്, പകുതി എന്നാണ് എണ്ണാൻ തുടങ്ങുന്നെങ്കിലോ. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നമുക്കാണ്. സംഹാരം കഴിഞ്ഞിട്ടാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം സൃഷ്ടിച്ച ഏതിനെയും സംഹരിച്ചതിന് ശേഷമാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളൊരു വാച്ച് ഉണ്ടാക്കി, മനുഷ്യൻ സൃഷ്ടിച്ചതാ, ഇത് എവിടെ കൊണ്ടേ സംഹരിക്കണം നമുക്കറിയില്ല. വേസ്റ്റ്, കമ്പ്യൂട്ടറിൻ്റെ വേസ്റ്റ്, ലോകത്ത് മനുഷ്യൻ ഉണ്ടാക്കുന്ന മുഴുവൻ സംഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനുഷ്യനറിയില്ല. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം സൃഷ്ടിച്ചവന് സംഹരിക്കാനില്ല. ഈശ്വര സൃഷ്ടിയെ എങ്ങനെ സംഹരിക്കണം എന്നുള്ളതിൽ ഈശ്വരൻ സംഹരിച്ചതിന് ശേഷം സൃഷ്ടി ഉണ്ടാക്കിയുണ്ട്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ആര് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ശരി, അകത്ത് ധനഞ്ജയൻ എന്നൊരു വായുണ്ട്, അകത്തെ കൃമികീടങ്ങൾക്ക് വളരാനും അതിനെ ഭക്ഷിച്ച് വേസ്റ്റ് ഇല്ലാതാക്കാനും ഈശ്വരൻ കണ്ടുകൊണ്ട്. ഈശ്വര സൃഷ്ടിയിലെല്ലാം ഈശ്വരനാണ് സൃഷ്ടിച്ച്, അതിനെ സംഹരിക്കാൻ ഈശ്വരൻ അറിയാം. സംഹാരത്തിന് ശേഷമാണ് സൃഷ്ടി. ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മുടെ കണക്കാണ് ഒന്ന്, ഒന്നും രണ്ട്, ഇതൊക്കെ നമ്മുടെ കണക്കാണ്. പക്ഷേ വേദാന്തത്തിൻ്റെ കണക്ക് ഇത് അല്ല. ആ കണക്കിന് കുറച്ച് വ്യത്യാസമുണ്ട്. വേദാന്തത്തിൻ്റെ കണക്ക് രണ്ടിൽ നിന്ന്, മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ ബാക്കി രണ്ടാണ് നമ്മുടെ കണക്ക്. മൂന്നൊന്ന് ഒന്ന് പോയാൽ രണ്ട്, മാറ്റൽ. ആരെ പറഞ്ഞ ഈ കണക്കാ ശരിയെന്ന്? ഞാനൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, ഞാനുണ്ട്, കണ്ണാടിയുണ്ട്, കണ്ണാടിയിൽ എൻ്റെ പ്രതിബിംബവും ഉണ്ട്. അപ്പം മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നു, ബാക്കി അത്ര കാര്യമുണ്ട് അവിടെ. മൂന്ന് ഒന്ന് പോയി, കണ്ണാടി മാത്രമേ ഉള്ളൂ. ഇതുപോലെ കണ്ണാടി അവിടുന്ന് പോയി, ബാക്കി അത്ര കാര്യമുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം മൂന്ന് ഒന്ന് പോയാൽ ഒന്നല്ലേ? ആണ്. അതുകൊണ്ടാണ് ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. ജീവാത്മാവ് ഉള്ളോടത്തോളം കാലം ഇവിടെ മായയുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ജീവാത്മാവാണ്. ജീവാത്മാവ് ഇവിടെ ഉണ്ടോ? അപ്പുറത്ത് മായയുണ്ട്. വൃക്ഷമുണ്ടോ? നിഴൽ ഇപ്പുറത്തുണ്ടാവും. നിഴലുണ്ടാവാതിരിക്കണമെങ്കിൽ വൃക്ഷം ഉണ്ടാവരുത്. അപ്പം മായ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്തു വേണം? സൃഷ്ടി ഉണ്ടാവാതിരിക്കണം. സൃഷ്ടിയുണ്ടോ? മായ ഉണ്ടാവും. ഇത് നൈമിശാരണ്യ സത്രം എന്ന് പറയും, ഇത് പി ആർ നാഥ് എന്ന് പറയും. ആൾക്ക് ജീവാത്മാവിന് പേരുണ്ടോ? ഇല്ല. അപ്പം സൃഷ്ടി ഉണ്ടെങ്കിൽ മായ ഉണ്ടാവും. ഈ മായ പരമാത്മാവിനോട് പറയുകയാണ്, എനിക്ക് അങ്ങയിൽ ലയിക്കണം എന്ന് പറഞ്ഞാലോ? പരമാത്മാവ് പറയും, ലയിക്കാൻ വിരോധമൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് മനുഷ്യ സൃഷ്ടി ഒരു തടസ്സമാണ്. നിഴല് പറയുകയാണ് സൂര്യനോട്, എനിക്ക് ഈ നിഴലായിട്ട് നിൽക്കാൻ വയ്യ, സൂര്യനെ ലയിക്കണം. ആ സമയത്ത് സൂര്യൻ പറയും, അതിനെ ആ വൃക്ഷം തടസ്സ, വൃക്ഷം ഉള്ളിടത്തോളം കാലം നീ ഉണ്ടാവും. ഇതിനെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥ അങ്ങോട്ട് മാറ്റി. മാളികപ്പുറത്തമ്മ പറഞ്ഞു, അയ്യപ്പനോട് കല്യാണം കഴിക്കണമെന്ന്. അയ്യപ്പൻ പറഞ്ഞു, കന്നി അയ്യപ്പൻ ഇല്ലാത്ത ഒരു കാലം വന്നാൽ കല്യാണം കഴിക്കാം. ഇതേ കാര്യമാണ് തിരിച്ചിട്ടത്. ഞാനിപ്പോൾ ഈ പറഞ്ഞതിന് നല്ല എല്ലാവർക്കും ഏറ്റു പറയാവുന്ന കഥയാണ്. കന്നി അയ്യപ്പൻ എന്ന് പറയുന്നത് എന്താണ്? പുതിയ സൃഷ്ടി. സൃഷ്ടിയുണ്ടോ? മായയുണ്ട്. ഇങ്ങനെയാണ് കഥകൾ പുരാണങ്ങളിൽ എഴുതിയത്. ഞാനും കഥയും നോവലും സിനിമയൊക്കെ എഴുതുന്ന ആളാണ്. അമൃത ടെലിവിഷനിൽ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഋഷിമാർ ഈ വലിയ ശാസ്ത്രത്തിനെ കഥയാക്കിയപ്പോൾ മൃഗങ്ങളുടെ പേര് കൊടുത്തു. കാരണം എക്കാലത്തും ഉണ്ടാവുന്ന ഈ മൃഗങ്ങളാണ്. കൃഷ്ണൻ ഭൂമിയെ സംരക്ഷിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് കുവലയാപീഠത്തിനെ എടുത്ത് വലിച്ചെറിഞ്ഞു. കുവലയാപീഠം എന്ന് പറഞ്ഞാൽ ഭൂമിയെ പീഡിപ്പിക്കുന്നത്, അതിനെ ഒരു ആനയാക്കി. കൃഷ്ണൻ ജെ സി ബി എടുത്ത് വലിച്ചെറിഞ്ഞു എന്നാണ് വേദവ്യാസൻ എഴുതിയെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ജെ സി ബി ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പം എക്കാലത്തും ഉണ്ടാവുന്ന എന്താണ്? ആമ, മുയൽ, ആന. അപ്പം ഇതിനെയൊക്കെ പ്രതീകവൽക്കരിച്ചത്
ഇനി എത്ര വർഷം കഴിഞ്ഞാലും 10,000 വർഷം കഴിഞ്ഞാലും ഇത് ശാസ്ത്രീയമായിട്ട് സ്ഥാപിക്കണമെങ്കിൽ H2O എന്നെഴുതിയാൽ ശരിയാവില്ല, ഇതൊക്കെ ഇല്ലാത്ത കാലം വരും. അതുകൊണ്ട് ഈ ഭാഗവതത്തിനോട് ചേരാൻ ആധുനിക മനസ്സ് ശ്രമിക്കുകയാണ്. ശാസ്ത്രം അത് മോശമല്ല. എന്താണ് ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിൽ ഇത്ര പ്രാധാന്യം വന്നത് എന്ന് ചിന്തിക്കാം. വളരെ ലളിതമായിട്ട് നമുക്ക് ആലോചിക്കാം. ഈ ഭൂമിയിൽ ഭൂമി എന്ന് കൊണ്ടൊന്നുമില്ല എന്നാണ് തുടക്കം പറഞ്ഞത്. മുഴുവൻ വെള്ളമാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിൽ കാണുന്ന സകല കരവസ്തുക്കളും വെള്ളമായിട്ട് മാറും. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ എന്ന് പറഞ്ഞു, നമ്മൾ വെള്ളാരങ്കല്ല് എന്ന് പറഞ്ഞാൽ വെള്ളം, കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ വെള്ളം, നാം മാർബിൾ എന്ന് വിളിക്കുന്നത് ഹിമാലയത്തിലെ ഐസ്, 100,000 കൊല്ലമൊക്കെ ഐസായിട്ട് കിടന്നു കഴിഞ്ഞാൽ മാർബിളാവും. അത് കാലിൽ വീണ ഐസ് കാലിൽ വീണമായി തന്നെയാണ്, കാല് മുറിക്കേണ്ടി വരും. മാർബിൾ ഇട്ട വീട്ടിൽ ചെരുപ്പിടാതെ നടന്നാൽ വാദം വരും ചെയ്യും, കാരണം ഹിമാലയത്തിലല്ലേ നമ്മൾ താമസിക്കുന്നത്. മാർബിളിന് മനസ്സിലായിട്ടില്ല ഇത് വെള്ളമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ ഒന്നിനും മനസ്സിലായിട്ടില്ല ഇത് വെള്ളമാണെന്ന് അറിയുന്നതും ഒരു സെക്കൻഡും വേണ്ട. ടൈമിൻ്റെ ഏറ്റവും ചെറിയ അളവ് നാം ഉണ്ടെങ്കിലേ കാലമുള്ളൂ ഉള്ളതുകൊണ്ട് ആദ്യത്തെ അളവിനെ സെക്കൻഡ് എന്ന് വിളിച്ചു. ഫസ്റ്റ് മൈസെൽഫ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഭൂമി എന്ന് പറഞ്ഞിട്ടൊന്ന് ഇല്ല. കാരണം വെള്ളം പൊന്തി വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന വെള്ളമാണ് ഭൂമി. അപ്പം എന്താണ് പറഞ്ഞു വരുന്നത്? ജലം മാത്രമാണ് സത്യം. ജലം സത്യമല്ല എന്ന് ഏത് ശാസ്ത്രവും പറയും. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നത്. ഹൈഡ്രജൻ കത്തും, ഓക്സിജൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ശരിക്കും അഗ്നിയാണ്. സുനാമിയൊക്കെ വന്നപ്പോൾ സമുദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ഒരു മായയുടെ പേരിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഈ വെള്ളം. അഗ്നി കത്തിക്കരിഞ്ഞ ചാരമാണ് ഈ വെള്ളം. വെള്ളം കൊണ്ടൊന്നുമില്ല, മായ കൊണ്ടല്ലേ തീ വരുമ്പോൾ അഗ്നി കെടുത്തണത്. അഗ്നിയല്ലേ ഈ വെള്ളം. അപ്പൊ പ്രപഞ്ചത്തിൻ്റെ ഒറിജിനലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടൊന്നുമില്ല. വെള്ളം പെട്ടെന്ന് കത്തുന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നത്. അപ്പം ഇനിയിപ്പോൾ ഏതാ സത്യമുള്ളത്? അഗ്നി മാത്രം. അഗ്നി എങ്ങനെയാണ് സത്യമാവുക? വായുവിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ വായുവിൻ്റെ ഒരു ഭാഗമാണ് അഗ്നി. അഗ്നി എന്ന് കൊണ്ടൊന്നുമില്ല, വായു തന്നെ. അതുകൊണ്ടാണല്ലോ ഫാൻ ഓൺ ചെയ്തതിന് ശേഷം ഒരു തോർത്തുണ്ട് ഉണങ്ങാനിട്ടാൽ തോർത്തുണ്ടല്ല ജലാംശം മുഴുവൻ വലിച്ചെടുക്കുന്നില്ലേ. വായുവിൻ്റെ പുത്രൻ ആണ് അഗ്നി, അല്ലാതെ വായുവാണ് ഒറിജിനൽ. അപ്പോൾ വായു മാത്രമേ സത്യമുള്ളൂ. വായു ഒരു സത്യമാണോ? ഇനി വായുവിലേക്ക് നോക്കാം. അത് ആകാശത്തിൽ ലയിക്കാൻ ഒട്ടും നേരം വേണ്ട. അപ്പം ആകാശം മാത്രമേ സത്യമുള്ളൂ. ആകാശം ഉണ്ടോ? ആകാശവും ഇല്ലാതെയാവും. അതുകൊണ്ട് ഇപ്പം ഇതൊക്കെ ഇല്ലേ, ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മായ വിളിച്ച്. മായ എന്ന് പറഞ്ഞ അർത്ഥം ഇല്ലാത്തത്, അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ ഉള്ളത്. മായ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, അന്വേഷിച്ച് സൂക്ഷ്മത്തിലേക്ക് പോയാൽ ഇല്ലാത്തതും താരതമ്യേന ഇതുള്ളതും. അതല്ലേ ഇപ്പം സിനിമയും ടി വിയൊക്കെ. അടുത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ലാവണ്യ ദൂരം എന്ന് പറയും, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ, തീപിടുത്തവും വെള്ളവുമില്ല. അതുകൊണ്ടാണ് ഇത് മായ എന്ന് പറയുന്നത്. ഒടുവിൽ സൂര്യൻ വരെയും കെട്ടുപോയാൽ എല്ലാം സൂര്യനിലേക്ക് ആകർഷിക്കും. അതിനാണ് ബ്ലാക്ക് ഹോൾ തിയറി എന്ന് പറയുന്നത്. ആ ആകർഷണത്തിന് കൃഷ്ണൻ എന്ന പദത്തിൻ്റെ അർത്ഥം ആകർഷിക്കുന്നവൻ എന്ന. അതാണ് കൃഷ്ണനെ കൃഷ്ണൻ എന്ന് വിളിക്കാൻ കാരണം, ആകർഷിക്കുന്നവൻ. കൃഷ്ണന് ഈ പഞ്ചഭൂതങ്ങളിലെ ഈ 5 ഘടകങ്ങളും കൂടി ചേർന്നാണ് കൃഷ്ണൻ്റെ രൂപം. എല്ലാം കൃഷ്ണനിലേക്ക് ആകർഷിക്കും. തീർന്നില്ല. ഈ 5 ഘടകങ്ങൾ കൂടി ചേർന്ന അതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളൊക്കെ
കൃഷ്ണൻ കറുപ്പ് നിറമാണ്, കറുപ്പിലേക്കാണ് ബാക്കിയെല്ലാം ആകർഷിക്കപ്പെടുക. നിറങ്ങളുടെ ശാസ്ത്രത്തിൽ കറുപ്പ് നിറത്തിലേക്ക് ബാക്കിയെല്ലാം ആകർഷിക്കും. വാഷിംഗ് മെഷീനിൽ കറുത്ത തുണി ഇട്ടാൽ, ബ്ലൗസോ വല്ലതും ഉണ്ടെങ്കിൽ, വല്ല നൂലൊക്കെ ഉണ്ടെങ്കിൽ ഇതുമൽ കയറി ഒട്ടിപ്പിടിക്കും, കറുപ്പിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് വിളിച്ചപ്പോൾ നാം ഓരോരുത്തരും ഇതിൻ്റെ ഒരു വക. നമ്മൾ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയല്ല, ഇതിൻ്റെ ഒരു കഷ്ണമാണ് നാം എന്നതിനാൽ അവനവനിലേക്ക് തിരിഞ്ഞ് നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നാം കൃഷ്ണനാകുന്നു. അതിൻ്റെ അർത്ഥം നമ്മളിലേക്ക് ഓരോന്നും നാം ആകർഷിച്ചു വരുത്തുന്നു. ഇന്നത്തെ നമ്മുടെ മുഴുവൻ അനുഭവവും നാം ആകർഷിച്ചു വരുത്തിയതാണ്. ഇത് നമ്മൾ ആലോചിക്കാറില്ല. ദുഃഖം വേണോ, ആകർഷിച്ച് ഇങ്ങനെ വരുത്തും. ചിലവർക്ക് ഏത് സമയത്തും ദുഃഖം വേണം. ദുശ്ചിന്തകൾ ഉണ്ടെങ്കിലേ ഓരോരുത്തർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സമാധാനം എന്ന് ചിലവർ പറഞ്ഞു, വേറെ ചിലവർക്ക് വീട്ടിൽ പ്രശ്നമുണ്ടായാലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. അവർക്കൊരു മിനിമം പ്രോബ്ലം എപ്പോഴും വേണം, കലഹം. അവർ പറയും, മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാശിക്ക് അങ്ങോട്ട് പോകും എന്നൊക്കെ വെറുതെ പറയുകയാണ്. അവർക്ക് എന്നും കലഹമാണ് ഇഷ്ടം. ശാന്തത കണ്ട അവർ ചോദിക്കുക, എന്താ അവിടെ ആരും ഉണ്ടാത്ത, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർക്ക് പ്രശ്നമുണ്ടാവണം. ചില കാരണവന്മാർ കണ്ടിട്ടില്ലേ, അശാന്തി തന്ന് 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 ഏതെങ്കിലും ദിവസം മക്കൾ ഇരുന്ന് ചിരിക്കുമ്പോൾ ജനവാലി കൂടെ എത്തിവെക്കും. എന്തിനാ അപ്പൂട്ടം ചിരിക്കണം, ചിരിക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് പ്രോബ്ലം വേണം. ഇതൊക്കെ ആകർഷിച്ച് വരുന്നതാണ്. ഇന്നത്തെ ദിവസം കോഴിക്കോട് മാങ്കാവിൽ എവിടെ ഇരിക്കണ, ഞാൻ ഇവിടേക്ക് വരാനായിട്ട് തയ്യാറായതുകൊണ്ടല്ലേ എന്നെ വിളിച്ചത്? ഉത്തരവാദി ഞാനല്ലേ? അതെ. ഇവിടെ ഓരോരുത്തർ പോരാ കസേര ഇരിക്കുന്നുണ്ട്. ആ കസേര ഓരോരുത്തരും തിരഞ്ഞെടുത്തതെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആകർഷിച്ച് വരുത്തിയതാ. ഒട്ടും ഇരിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരവിടെ ഇരിക്കില്ല, അവരെണീറ്റ് പോകും. അവരവിടെ ഇരിക്കുകയില്ല. രോഗങ്ങളെ നമ്മൾ ആകർഷിച്ച് വരുത്തുന്നതാണ്. കൃഷ്ണൻ്റെ ചെറിയൊരു പതിപ്പ് നമ്മളിൽ ഉണ്ടായതുകൊണ്ടാണ് കൃഷ്ണനോട് നമുക്ക് ആരാധന. ഇതൊക്കെ നമ്മളിലുണ്ട്. ലോകത്തിൻ്റെ ഒരു ഭാഗമായി ഇന്ത്യ, അത് നമ്മളിലുണ്ട്. അതിനെ സംസ്ഥാനമായിട്ട് രൂപീകരിച്ചപ്പോൾ കേരളം നമ്മളങ്ങനെ കണ്ടു. നാം ചെറിയൊരു കെട്ടിടം വയ്ക്കുകയാണെങ്കിൽ എൻ്റെ മുമ്പിലുള്ള ഈ ഫ്രെയിമിനകത്ത് ഞാൻ മണ്ണുകൊണ്ടൊരു ചെറിയൊരു കെട്ടിടം വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ വാസ്തുദേവനുണ്ട്. എൻ്റെ സങ്കല്പം ഈ അതിരിലേക്ക് വന്നു, അപ്പം ഇതിൽ വാസ്തുണ്ട്. കുറച്ചും കൂടി വലിയ സ്ഥലത്താണെങ്കിൽ അതിനൊരു വാസ്തുണ്ട്. അപ്പോൾ ഒരു ജില്ലയ്ക്കൊരു വാസ്തുണ്ട്. നമ്മളങ്ങനെ ഒരു സങ്കല്പത്തിൽ വന്നോടുകൂടി ഒടുവിൽ ഈ ആകാശവും ഇല്ലാതെ ആവും എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതമാണ്, ഇത് സങ്കല്പമാണ്, ഉണ്ടായിട്ടില്ല. ഈശ്വരൻ്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചം. നമ്മുടെ ജീവിതം നമ്മുടെ സങ്കല്പമാണ്. നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്, രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ജന്മജന്മാന്തരമായിട്ട് നമ്മൾ മരിച്ചത് രോഗം വന്നിട്ടാണ്. രോഗം വരികയല്ല, നമ്മൾ ആകർഷിച്ച് വരുത്തിയിട്ട്. അതുകൊണ്ട് ഈ ജന്മവും സൂക്കട് വന്നിട്ടാണ് മരിക്കുക എന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കണമല്ല. മരണവും രോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ആചാര്യന്മാർ പറഞ്ഞു. രോഗത്തെ ആകർഷിച്ച് വരുത്തുകയാണ്. ഈ പ്രകൃതിയുടെ സങ്കല്പം എന്ന് പറയും. ഇനി ശാസ്ത്രം കുറേയൊക്കെ പുരോഗമിച്ച ഒരു കാര്യം മനസ്സിലാവും, സൃഷ്ടി നടക്കാൻ സ്ത്രീ പുരുഷന്മാരൊന്നും വേണ്ട. സ്ത്രീയും പുരുഷനും ഇല്ലാതെ തന്നെ അവിടെ സൃഷ്ടി നടക്കും. ഇപ്പൊ ലോകത്ത് ചില ജീവജാലങ്ങൾ എവിടെങ്കിലും ഒരു പുരുഷൻ ജനിച്ചു, വേറൊരു സ്ത്രീ ജനിച്ചു, ഏകദേശം തുല്യമായി വരുന്നു. ഒടുവിൽ കുടുംബാസൂത്രണം വന്നു, അംഗസംഖ്യ കുറഞ്ഞു, പക്ഷേ ചിലയിടത്തിൽ ഇരട്ടപ്രസവം നടക്കുന്നു, അപ്പോഴും കൃത്യമായിട്ട് വരുന്നു. ഇനി ഈ ഭൂമിയിൽ പുരുഷന്മാർ മാത്രമുള്ള ഒരു ലോകം വന്ന പേടിക്കേണ്ട. ഈശ്വരന് വേണ്ടിയിട്ടോ മായയ്ക്ക് വേണ്ടി ആരും ടെൻഷൻ അടിക്കണ്ട. കാരണം വളരെ പെട്ടെന്ന്
പുരുഷന്മാർ മാത്രമാണെങ്കിൽ പുരുഷന്മാരിൽ പകുതി നേർ പകുതി സ്ത്രീകളായിട്ട് താനേ മാറും എന്നുള്ളത് ശാസ്ത്രമാണ്. തന്നെ ഇങ്ങോട്ട് പരിവർത്തനം ഉണ്ടാവും. ഇപ്പോൾ പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അറിയണത് ചില ജീവജാലങ്ങൾ ജനിക്കുമ്പോൾ സ്ത്രീയും പുരുഷനൊന്നുമില്ല. പിന്നെ പ്രകൃതി പാകത്തിനനുസരിച്ച് കറക്റ്റാക്കുക. ആമകളുടെ ഇടയിൽ അനവധി ആമകൾ ആണുങ്ങൾ മാത്രമായപ്പോൾ അതിൽ പകുതി ആമകൾ പെണ്ണുങ്ങളായിട്ട് മാറി. ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മളെന്തിനാ ഈ സൃഷ്ടിയിൽ ആദ്യം സ്ത്രീ ഉണ്ടായോ പുരുഷനുണ്ടായോ? ഏത് നിയമത്തെയും മാറ്റാൻ പ്രകൃതി ശക്തിക്ക് കഴിയും. നമ്മൾ ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്ന നിയമത്തിൻ്റെ കൂടെ നിന്ന് റിസർച്ച് നടത്തിയിട്ട് അവസാനം പരാജയപ്പെടുന്നു. പരമാത്മാവ് വിചാരിച്ചാൽ ഏത് നിയമത്തെയും മറികടക്കാം. പക്ഷേ ഏത് നിയമത്തെയും മറികടക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം കുഴപ്പമെന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നു. നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യമാണ് ക്യാൻസർ വന്നാൽ മാറില്ല. നമ്മൾ മനസ്സിലാക്കി വെച്ചു. എന്തൊരു വിഡ്ഢിത്താണ്! ഈ നടുവേദന എന്നെയും കൊണ്ടേ പോവുള്ളൂ. നമ്മൾ സങ്കല്പിച്ചില്ലേ? ഈ മക്കൾ എന്നെ വളർത്തുന്നു വിചാരിച്ചിട്ടൊന്നല്ല ഞാൻ ജീവിക്കണത്. ഈ ബാങ്കിലെ പൈസ നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. വയനാട്ടിലെ എസ്റ്റേറ്റ് ഉണ്ട്, മൂകനെ വാചാലനാക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒട്ടും മിണ്ടാൻ വയ്യ എന്ന് ഡോക്ടർമാർ പറഞ്ഞേ വാചാലനാവില്ല. നാം വിചാരിക്കുന്നില്ലേ? ഏത് കാര്യത്തിനെയും മാറ്റാൻ പ്രകൃതിശക്തിക്ക് കഴിയും. ഈ അറിവ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് എന്ത് ഭാവന ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ പ്രാധാന്യം ഉണ്ട്. നല്ല കാര്യങ്ങൾ ഭാവന ചെയ്യുന്നവർക്ക് നല്ല കാര്യങ്ങളെ ആകർഷിച്ചിങ്ങോട്ട് വരുത്തുന്നു. ഇതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു എല്ലാവർക്കും ഞാൻ വേണ്ടുന്നത് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ അർത്ഥം ഓരോരുത്തരും ഓരോന്ന് ആകർഷിച്ച് വരുത്തുന്നു. ആനന്ദത്തെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആനന്ദത്തെ ആകർഷിച്ച് വരുത്താനായിട്ട് കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോയ മുതൽക്ക് തന്നെ ആ കുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ജന്മം എന്ന് പറയുന്നത് പണമുണ്ടാക്കാനാണ്. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പണം ഉണ്ടാക്കല്ലേ? നമ്മളത് ഉറപ്പിച്ചു വച്ചിരിക്കണു. ജീവിതത്തിൽ വിജയിച്ചോ, എത്ര പണം ഉണ്ടാക്കി, എത്ര സ്വത്തുണ്ടാക്കി, ഏതൊക്കെ സ്ഥാനത്തെത്തി, നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിട്ടുപോകാനായിട്ട് കഴിയില്ല. പണ്ടൊരു മൺചട്ടിക്ക് തോന്നി എനിക്ക് വലിയൊരാളാവണം. പക്ഷെ മൺചട്ടിക്ക് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഗന്ധം ഇഷ്ടമല്ല. ഭൂമിയുടെ ഗന്ധം അലർജിയാണ്. അപ്പോൾ എവിടെ മൺചട്ടി കൊണ്ടുവച്ചാലും ഭൂമിയുടെ ഗന്ധം തട്ടിയാൽ മൺചട്ടിക്ക് അലർജിയും അസുഖമൊക്കെ ആകുമ്പോൾ മൺചട്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിവായി കിട്ടണം, ഈ ഭൂമിയുടെ ഗന്ധത്തിൽ നിന്നൊന്ന് ഒഴിവായി തരണം എന്ന് പറഞ്ഞ് മൺചട്ടി പ്രാർത്ഥന അടങ്ങി. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര ശക്തി കൊണ്ട് മൺപട്ടി ചട്ടി മേപ്പോട്ട് പൊന്തിലടങ്ങി. പൊന്തുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഗന്ധം കുറയുന്നുണ്ടോ? അവസാനം അറിയാലോ ഭൂമിയുടെ ആകർഷണ ശക്തി കുറയുന്നുണ്ട്. എർത്തിൻ്റെ ഗന്ധം വിട്ടുപോണില്ല. അങ്ങനെ ഉയർന്നു ഉയർന്ന് സ്വർഗത്തിലെത്തി ഈശ്വരൻ നല്ലൊരു സ്ഥാനത്ത് കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞ് ദൈവം വന്ന് ചോദിച്ചു മൺചട്ടി കൂടി ചോദിച്ചു ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഭൂമിയുടെ ഗന്ധം വിട്ടുപോകുന്നില്ല എന്ന്. അപ്പം ദൈവം പറഞ്ഞ മറുപടി നമ്മളൊക്കെ കേൾക്കണം. ഇത്രയൊക്കെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് വലിയ ശക്തി കിട്ടിയോണ്ടാണ് സ്വർഗത്തിൽ വരാൻ കഴിഞ്ഞത്. നിന്നെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട്. ഭൂമിയുടെ ഗന്ധമല്ല നിന്റെ ഗന്ധമാണ് ഇപ്പം നീ അനുഭവിച്ച് ദുഃഖിക്കുന്നത്. അല്ലാതെ ഭൂമിയുടെ ഗന്ധമല്ല. ഭൂമിയിൽ നിന്ന് പോന്നാലും ഭൂമിയുടെ ഗന്ധം പോകണില്ല എന്ന് പറയില്ല. നിന്റെ ഗന്ധം ചട്ടിയുടെ ഗന്ധമാണ്. ഇതുപോലെ നാം ഓരോരുത്തരും എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു? ഈ പഞ്ചഭൂതങ്ങളിൽ അഞ്ചെണ്ണത്തിനെയും കൊണ്ട് നാം സൃഷ്ടിക്കപ്പെട്ടു.
ആ സൃഷ്ടിക്കപ്പെട്ട് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥം ഒഴിച്ച് ശാസ്ത്രഗ്രന്ഥങ്ങൾ ചില പ്രത്യേക ഭാഷയിലും കൂടുതലും സയൻസ് തയ്യാറാക്കിയപ്പോൾ വേദവ്യാസൻ തയ്യാറാക്കിയത് കഥാപാത്രങ്ങൾക്ക് പേരിട്ടുകൊണ്ടാണ്. കഥാപാത്രങ്ങൾക്ക് പേരിട്ടത് ശാസ്ത്രീയമായിട്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ഏത് കഥാപാത്രത്തിൻ്റെയും പേരെന്താന്ന് നമ്മൾ നോക്കണം, ആ പേരിൻ്റെ അർത്ഥം എന്താന്ന് നോക്കണം. വളരെ വലിയൊരു സയൻസ് പറയാനാണ് വ്യാസൻ ഇത് എഴുതിയത്. അപ്പം നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത് 5 ഘടകങ്ങളെ കൊണ്ട് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നാം ഉയർന്നു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, 5 ഘടകങ്ങളെ കൊണ്ടാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പുറമെ കാണുന്ന ലോകത്തെ ഓരോന്നും ഈ 5 ഘടകങ്ങൾ ചേർന്നാണ്. ഒരു പ്ലേറ്റിൽ ഇഡ്ഡലി ഇരിക്കുന്നു. ആ ഇഡ്ഡലിയിൽ നിന്ന് ചെറിയൊരു പൊട്ട് ഈ പ്ലേറ്റിൻ്റെ അപ്പുറത്തേക്ക് മാറ്റിയാൽ ആ ഇഡ്ഡലി ഇപ്പുറത്തെ ഇഡ്ഡലിയും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഒരു പൊട്ടാണ്. അപ്പം നമ്മളെ സൃഷ്ടിക്കപ്പെട്ട ഇതേ കാര്യം കൊണ്ട് കാരോലപ്പത്തിൻ്റെ ഒരു കഷ്ണം എന്ന് പറഞ്ഞ മാതിരി ഈ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങൾ 5 അതിൻ്റെ 5 എടുത്തിട്ടാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നാം ആദ്യം വരുന്ന തെറ്റിദ്ധാരണ പുറം ലോകം വേറെയാണ് എന്ന് തെറ്റിദ്ധരിച്ചു. പുറമേയുള്ള ലോകം ഈ ഇഡ്ഡലി വിചാരിക്കുന്നു, ഈ തട്ടിലെ ബാക്കി ഇഡ്ഡലി ഞാനായിട്ടൊരു ബന്ധമില്ല, ഞാനൊന്ന് വേറെയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ് ഈ ലോകത്ത് കാണുന്നതൊക്കെ. ബാക്കി ജീവജാലങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇതിനെ കഥയാക്കാൻ വേണ്ടി ഒരു പൂച്ചയെ തല്ലിയപ്പോൾ പാർവതിയുടെ മേലെ വേദനയുണ്ടായി, മുറിപ്പെട്ടു എന്ന് പറഞ്ഞ അർത്ഥം എത്ര ആഴത്തിലാണെന്ന് അറിയിക്കുന്നു. പൂച്ചയെ തല്ലിയപ്പോൾ മോനെ ഗണപതിയുടെ കൂടുന്ന എൻ്റെ അമ്മയുടെ മേലും മുറി ഉണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം നമ്മളാണ്. ഈ ചുറ്റും കാണുന്ന ലോകം, ഇവിടുത്തെ വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, പുഴകൾ, ഇതൊക്കെ നമ്മുടെ തന്നെ മാർഗം ഒരു ഭാഗമാണ്. നമ്മുടെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളും ഏത് ജീവികളും ഇത് മനസ്സിലാകുന്നില്ല. വ്യാസം പറഞ്ഞു, പഞ്ചപാണ്ഡവന്മാർ 5 പറഞ്ഞു, നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല ഇതുവരെ. നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ കർണൻ, നിങ്ങളുടെ ഏറ്റവും മൂത്ത ഏട്ടനാണ്. ഇതുപോലെ ഈ 5 ഘടകങ്ങൾ കൂടി ചേർന്ന നമ്മുടെ മൂത്ത ജ്യേഷ്ഠനാണ്. നാം തെറ്റിദ്ധരിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ആരോട്? കർണനോട്. ഇതാണ് ഭാരതകഥ. കർണൻ ജ്യേഷ്ഠനാണ് എന്ന് മനസ്സിലായിട്ടില്ല. ആദ്യം ജനിച്ചത് കർണനാണ്, പിന്നെയാണ് ഈ 5 പേര് ജനിച്ചിരിക്കുന്നത്. ഈ ജ്യേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കാതെ കർണനോട് യുദ്ധം ചെയ്യുക എത്ര കഷ്ടമാണ്. ഇതുപോലെ നാം ഇവിടെ ജനിക്കുന്നതിന് മുമ്പേ ദൈവം കൂറയെ സൃഷ്ടിച്ചിരിക്കുന്നു, കൊതുവിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് വേണം. കൊതു കടിക്കാത്ത കുട്ടികൾക്ക് സൂക്കട് കൂടും. ഏറ്റവും നല്ല വാക്സിനേഷൻ കൊതു വഴിയാണ്. ധാരാളം കൊതു കടിക്കണം എന്നല്ല പറഞ്ഞു കേട്ടോ, കൊതുകടി ആവശ്യമാണ്. ഈ ലോകത്ത് കാണുന്ന സകലതും നമുക്ക് വേണം. അങ്ങനെ മനുഷ്യ സൃഷ്ടിക്ക് വേണ്ടി മനുഷ്യനാവശ്യമുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച് വെച്ചിട്ട് നാം എന്ത് ചെയ്തു? നാം ആകുന്ന അർജുനൻ ഏട്ടനെ മനസ്സിലാക്കാതെ ഏട്ടനെ കൊല്ലാൻ നടക്കുന്നു, സകല ജീവിയും കൊല്ലുന്നു. പ്രകൃതി എന്നിൽ നിന്ന് അന്യമാണ് എന്ന് വിചാരിക്കുന്നു. ഈ അബദ്ധം നാം ചെയ്യും. അപ്പൊ പഞ്ചഭൂതങ്ങളിലെ ഈ 5 അപ്പുറത്ത് 5 അല്ലാതെ അതിൻ്റെ ഒരു ഭാഗത്തിനെ നാം തന്നെ കർണനായിട്ട് കരുതി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി 5 ഘടകങ്ങളാണ് ഇപ്പം നമ്മളുള്ളത്. പുറമേ ഇതാണ്. ഈ ലോകത്തിനെ ഒരുമിച്ചെടുത്തിരുന്നാലും ഇതാണ്. ലോകത്തിനെ ഒരുമിച്ചെടുത്താൽ ഏറ്റവും അകത്തുള്ളത് സ്പേസാണ്, ആകാശം. അതിൻ്റെ മുകളിൽ വായു ഉണ്ട്. നമ്മളിരിക്കണ ഭൂമിയുടെ കഥയെ പറഞ്ഞു. ആ വായുവിൻ്റെ മുകളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വായുവിൻ്റെ പുത്രനാണ് അഗ്നി, ലാവ എന്ന് പറയും. ഭൂമിയുടെ നേരെ അടിയിൽ
അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്ന ലാവയാണ്. ആ അഗ്നിയുടെ മുകളിലാണ് വെള്ളം, സമുദ്രത്തിലെ വെള്ളം പൊന്തിക്കിടക്കുന്നത്. ഇതിനെ മായ എന്നല്ലാതെ എന്താ വിളിക്കുക? നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ വെവ്വേറെ. ഈ ലാവയുടെ മുകളിൽ വെള്ളം പൊന്തിക്കിടക്കും, വെള്ളത്തിൻ്റെ മുകളിൽ ഈ കര വെള്ളത്തിൽ പൊന്തിക്കിടക്കണം. ഇതാണ് ഈ ലോകം. സമുദ്രത്തിൻ്റെ താഴെ കുഴിച്ചാൽ അഗ്നിയാണ്, അതിൻ്റെ താഴെ വായുവാണ്, അതിൻ്റെ താഴെ ആകാശമാണ്. നമ്മുടെ ശരീരഘടനയും ഇതുപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, സൃഷ്ടിക്ക് ആദ്യം വേണ്ടത് ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ സ്കൈ എന്നുള്ള അർത്ഥം മാത്രമല്ല, ഒക്കെ ആകാശം. വിഷ്ണു അല്ലാത്തത് ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് വിഷ്ണു ചലിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ചലിക്കണമെങ്കിൽ നമ്മളല്ലാത്ത ഒന്ന് വേണമല്ലോ, ഒക്കെ വിഷ്ണു. ആകാശം വേണം ഇവിടെ വന്നിരിക്കണമെങ്കിൽ, കോഴിക്കോട് നിന്ന് ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഇത്ര ആകാശം ഇവിടെ ഉണ്ടാവണ്ടേ? ആകാശം എവിടേക്ക് ഒരു വ്യക്തി പോയോ അവിടേക്ക് ആദ്യം അത്രയും ആകാശം വേണം. വീട് പണിയാൻ ആദ്യം ആകാശം ഉണ്ടാവണം. പക്ഷെ അതവിടെ നേരത്തെ ഉള്ളതുകൊണ്ട് നമ്മളിത് ആലോചിക്കാറില്ല എന്നേ ഉള്ളൂ. ബസ്സിനകത്ത് കയറണ്ടെന്ന് ക്ലീനർ പറയുന്നത് ബസ്സിനകത്ത് നമുക്ക് ഇരിക്കാനുള്ള ആകാശമല്ല. ഏത് സൃഷ്ടിക്കും അത്രയും ആകാശം വേണ്ടേ? ഈ മൈക്ക് സൃഷ്ടിക്കണമെങ്കിൽ ഇത്ര സ്ഥലത്തെ ആകാശം വേണമല്ലോ. അപ്പൊ നമ്മളിൽ ഏറ്റവും 1/5 അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആകാശം വേണം. അതാണ് ചത്ത് കട്ടിലൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വ്യക്തി പോകുന്നിടത്തിലൊക്കെ ആകാശം വേണം. കാരണം വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കണം ആകാശം കൊണ്ടാണ്. രണ്ടാമത് അതിൽ വായു ഉണ്ടാകണം. ആ ആകാശത്തിലേക്ക് കുറച്ച് വായു എടുത്തു. അവസാന നിമിഷം വരെയും ശ്വാസഗതി എന്ന് പറയും. അതിലേക്ക് കുറച്ച് അഗ്നി ചേർത്തു. ഈ വായു അഗ്നിയൊക്കെ പുറമെയുള്ള തന്നെയാണെന്ന് ആലോചിക്കണം. വേറൊരു ലോകത്തുനിന്ന് കൊടുന്നല്ല. ആള് മരിക്കുമ്പോൾ ശവശരീരമായി കഴിഞ്ഞാൽ തൊട്ടു നോക്കിയാൽ തീ കെട്ട പോലെ തണുത്തു. അഗ്നി പുറത്തേക്ക് പോയി. അപ്പം അഗ്നി അകത്തും ഉണ്ട് പുറത്തും ഉണ്ട് അഗ്നി. പിന്നെ രക്തം, ജലാംശം, പിന്നെ പൃഥ്വി തത്വം, ഭൂമി തത്വം, നമ്മൾ മാംസം തടിച്ചൂല്ലേ മെലിഞ്ഞൂല്ലേ എന്നൊക്കെ പറയുന്നത് ഈ 5 ഘടകങ്ങളെ കൊണ്ട് ഉണ്ടാക്കി. ഇതങ്ങോട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ ഉയർന്നു. ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവം അല്ലേ? പകുതി സൂക്കട് ഇപ്പോഴേ കുറഞ്ഞു. പുറത്ത് ഈ 5 ഉണ്ട്, അകത്തും ഇതുണ്ട്. ഇത് 5 എനിക്ക് ബന്ധമുണ്ട്. പുറത്തെ ആകാശത്തിന് മാറ്റം വരുമ്പോൾ എന്നിലെ ആകാശത്തിന് മാറ്റം വരും. ചെവി അടയും, ചെവിയെ ബാധിക്കും. ആകാശത്തിൻ മാത്രമാണ് ശബ്ദം, ശബ്ദം കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്. രാവിലെ മഞ്ഞ് ഒക്കെ വന്ന് ആകാശത്തിന് മാറ്റം വരുമ്പോൾ ചെവി അടയും. അപ്പം എൻ്റെ ആകാശത്തിനെ ഞാൻ സംരക്ഷിക്കണം. ഇന്ന് ഭയങ്കര മഞ്ഞായിരുന്നു. അപ്പം രാവിലത്തെ ട്രെയിനിന് വരുമ്പോൾ തലയിലൊരു കെട്ടൊക്കെ കെട്ടി. കാരണം ചെവിയെ സംരക്ഷിക്കുക. യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം, ചെവി മൂടിക്കെട്ടണം എന്ന് പറയും. പണ്ടത്തെ കാരണവന്മാർക്ക് തലയെക്കെട്ട് കെട്ടിയിട്ടാണ് ഇരിക്കുക. ഹിമാലയ യാത്രയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോവും. എൻ്റെ പ്രധാന പുസ്തകം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന്. ഹിമാലയ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചെവി മൂടിക്കെട്ടിയാൽ അസുഖം പരമാവധി കുറയും. കൂടെ ഉള്ളവരോട് പറയുമ്പോൾ അതൊരു ഭംഗിക്കുറവുകൊണ്ട് പലവരും ചെയ്യില്ല. ഭാര്യ ഞാൻ എപ്പോഴും ചീത്താറി, ചെവി മൂടിക്കെട്ട്, ഏയ് ഞാൻ മാത്രം ഇങ്ങനെ കിട്ടി എങ്ങനെ നടക്കുക എന്നൊക്കെ ചോദിക്കും. ഈ ചെവിയുടെ അകത്താണ് ഈ പ്രശ്നം മുഴുവൻ. ആരോഗ്യമുണ്ടാകാൻ പരമാവധി ചൂടുള്ള സമയത്തല്ല, മഞ്ഞ സമയത്തൊക്കെ ആകാശ തത്വത്തിന് വേരിയേഷൻ വരുമ്പോൾ ചെവി മൂടിക്കെട്ട്. അപ്പം പകുതി സൂക്കട് നമുക്ക് കുറഞ്ഞു കിട്ടും. ആ അത് കഴിഞ്ഞാൽ പിന്നെ വായു തത്വമാണ്. ആകാശത്തെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത് ശരിയാണോ? തടി കൂടുക എന്നുള്ളത് എന്താണ്? കൂടുതൽ ആകാശം വേണ്ടേ? അത്രയും സ്പേസ് വേണ്ടേ? തടി കൂടുന്നത്
നന്നല്ല എന്നപ്പോൾ നമുക്ക് പഠിക്കില്ലേ, തടി ഇങ്ങനെ കൂടി. അയ്യോ എൻ്റെ ആകെ സൃഷ്ടിയിൽ പഞ്ചഭൂതാത്മകളുടെ ശരീരത്തിൽ ഞാനിപ്പോൾ ആകാശം കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ല, വല്ലാതെ മെലിഞ്ഞു. വീണുന്നത്ര ആകാശമില്ലല്ലോ. പണ്ട് കാലത്ത് മെലിഞ്ഞാലാണ് ചോദിക്കുക എന്താ രോഗം. എൻ്റെയൊക്കെ ബാല്യത്തിൽ പൊതുവെ ദാരിദ്ര്യത്തിൻ്റെ കാലമാണ്. ഇപ്പം തടി കൂടിയാലാ ചോദിക്കുക എൻ്റെ ആരോഗ്യത്തിന് പറ്റിയത്, നേരെ തിരിച്ചാ. ഇപ്പം മെലിഞ്ഞു എന്നല്ല പറയുക, ഇപ്പം തടിച്ചല്ലോ, ആരോഗ്യം മോശമാണ്. പഞ്ചഭൂതങ്ങളിൽ ആകാശതത്വം നമ്മൾ ശ്രദ്ധിക്കണം. ആകാശം കൂടരുത്, ആകാശം കുറയുകയും ചെയ്യരുത്. ഈ ശ്രദ്ധ നമുക്ക് വേണം. ഈ ശ്രദ്ധ ഉണ്ടാവാൻ ചുറ്റുമുള്ള ആകാശവുമായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ടാകണം. ചന്ദ്രനെ കാണണം, സൂര്യനെ കാണണം. വെളുത്ത വാവ് ദിവസം തിരുവണ്ണാമല ചെന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് ഏറ്റവും അധികം ഉന്മേഷം ഉണ്ടാകുന്നത് വെളുത്ത വാവ് ദിവസം. ഇതുമായിട്ട് കർണൻ നമ്മുടെ ഏട്ടനാന്ന് മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ അമ്മയ്ക്ക് ആദ്യമുണ്ടായ സന്താനം മൂത്ത ദേശം കർണനാന്ന് മനസ്സിലാക്കുന്ന പോലെ ഈ ചുറ്റുമുള്ളതൊക്കെ ദ്രോഹിക്കാനോ യുദ്ധം ചെയ്യാനോ ഉള്ളതല്ല, നമ്മളായിട്ട് ബന്ധമുണ്ട്. ചന്ദ്രക്കലയെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നാളികേരത്തിൻ്റെ പൂള് ഗണപതി ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. മനസ്സും ചന്ദ്രനുമായിട്ട് ആണ് ബന്ധം, മാറ്റമില്ലാത്തതാണ്. സൂര്യനും ബുദ്ധിയുമായിട്ടാണ് ബന്ധം. കൃത്യമായിട്ടിത് ഘടിപ്പിച്ച് വച്ചിരിക്കുന്നു. ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞ പോലെ ഭാരതീയ മത പഞ്ചഭൂതങ്ങളിൽ കൃത്യമായി ഘടിപ്പിച്ച് മാറ്റമില്ലാത്ത രീതിയിൽ വച്ചിരിക്കുന്നു. അറിയാതെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ചെറുപ്പക്കാർ പറയും അക്കൊക്കെ വ്യാഖ്യാനം. ഇപ്പം വ്യാഖ്യാനം തുടങ്ങിയിരുന്നു. വ്യാഖ്യാനം എന്നല്ല, ഉച്ചഭാഷിണി എങ്ങനെ പ്രവർത്തിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ശബ്ദം നൂറിരട്ടിയായിട്ട് കേൾക്കും. ഇത് വ്യാഖ്യാനമല്ല, ഇത് വേറൊരാളെ തലയ്ക്ക് അടിക്കാനുള്ള വസ്തുവാണ്. ഇത് ഇന്നതാണ് അയാളുടെ വ്യാഖ്യാനം എന്നുള്ളതല്ല. അത് കഴിഞ്ഞിട്ട് ശരീരത്തിൽ ഒരു അഗ്നിയുണ്ട്, ഈ അഗ്നിയെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം. ശരീരത്തിൽ ജലമുണ്ട്, പുറത്തെ ജലം മലിനപ്പെട്ടാൽ അകത്തെ ജലം മലിനാവില്ലേ? ഇതൊക്കെ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ നമുക്ക്? ശാസ്ത്രം പഠിച്ചു എന്ന് പറഞ്ഞവർക്ക് വരെ അറിയുന്നില്ല. പുറത്ത് മുഴുവൻ ഇന്ത്യയിലത്തെ ഒരു വൻ നഗരത്തിൽ പ്രഭാഷണം നിർവഹിക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകും, പ്രഭാഷണം നിർവഹിച്ച് മടങ്ങും. നേരെ സെൻട്രല് മലിനജലത്തിൻ്റെ വലിയ തടാക, വൃത്തികെട്ട മലിനജലത്തിൻ്റെ തടാകത്തിൻ്റെ ചുറ്റുമാണ് ജനം താമസിക്കുന്നത്. പീസ് ഓഫ് മൈൻഡ് കിട്ടും. ആ ജലവും അകത്തെ ജലവും ഒന്നല്ലേ? അപ്പൊ പുറമേ ജലാശയത്തിൻ്റെ അടുത്ത് താമസിക്കുക, നല്ല ശുദ്ധജലം ഒഴുകുന്ന നദിയുടെ തീരത്ത് താമസിക്കുക. അങ്ങനെ താമസിച്ചുകൊണ്ടല്ലേ നദീതട സംസ്കാരം എന്ന് നമ്മൾ വിളിക്കാൻ കാരണം? നദീതട സംസ്കാരം, എന്തേ പർവ്വത സംസ്കാരം എന്ന് പറയുന്നത്? നദിയുടെ തീരത്ത് ആകണം. അപ്പൊ പുറമേ ഉള്ള ജലം വേറെ ജലം അല്ല. പിന്നുള്ളത് പൃഥ്വിതത്വം ഭൂമിതത്വമാണ്, നമ്മുടെ ശരീരം. അപ്പൊ ശരീരത്തെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കി വെക്കുന്നത് ആധ്യാത്മികതയുടെ ഒരു ഭാഗമാണ്. ഭാഗവതം വായിക്കുമ്പോഴും ഗീത പഠിക്കുമ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ച് ശരിക്കൊരു ധാരണ ഉണ്ടാകണം. ഇത് ഉദാഹരണം വ്യക്തമാക്കാൻ പറയാം. ഒരു 10-40 വർഷം മുമ്പേ ഒരു ഷോറൂമിൽ കൃഷ്ണൻ്റെ നല്ലൊരു പ്രതിമ കണ്ടു. അപ്പം നല്ലൊരു പ്രതിമ കണ്ട കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു നാളെ അത് വാങ്ങിക്കൊണ്ടുവരാൻ പോകും. പിറ്റേ ദിവസം ഒന്നും അത് വിറ്റിട്ടില്ല, ഞാൻ വാങ്ങിക്കൊടുന്ന് വെച്ചു. അപ്പോൾ മാങ്കാവിൽ വീട്ടിൽ വരുന്നവരൊക്കെ ഇത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും. ഇതിൻ്റെ പിറകിലെ ഗുണപാഠം പറയാനാണ് ഉദാഹരണം പറഞ്ഞത്. എന്താ നല്ല ഭംഗിയുണ്ടെന്ന് പറയാൻ കാരണം? ആ കൃഷ്ണപ്രതിമ കൊണ്ടു വെച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്നൊന്ന് ആലോചിച്ചു. പേപ്പർ പൾപ്പല്ലേ, പേപ്പർ പൾപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മരം കൊണ്ട്. മരം കത്തുന്നതാണ്, അപ്പോൾ തീ അടുത്തേക്ക് കൊണ്ടുപോകരുത്, വല്ലാതെ ചൂടടിക്കരുത്.
പ്രതിമ കളിമണ്ണ് കൊണ്ടാണെങ്കിൽ അത് വെള്ളവുമായിട്ട് ബന്ധിച്ച കളിമണ്ണ് ഉരുകില്ലേ? മെഴുകൊണ്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് തീയിൻ്റെ അടുത്തേക്ക് എന്നാൽ മെഴുകുരുകില്ലേ? ശരീരവും ഇതേമാതിരിയാണ്. 120 വയസ്സ് വരെ ആരോഗ്യകരമായിട്ടിരിക്കാം. ഇതങ്ങോട്ട് മനസ്സിലാവും. വേദാന്തം പഠിച്ചവർക്ക് വാർദ്ധക്യണ്ടാവരുത്. 120 വയസ്സ് വരെ അങ്ങോട്ട് ആലോചിച്ച് ആ പ്രതിമയുടെ അടുത്തേക്ക് വല്ലാതെ തീയൊന്നും കൊണ്ടുപോണ്ട, പുക അടിക്കണ്ട, നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അതിനൊരു കൂടും പണിത ഭംഗിയായി, അതിനകത്തേക്ക് തീ കൊണ്ടുപോണ്ട, വെള്ളം തെറിപ്പിക്കണ്ട. നമ്മുടെ ശരീരത്തിന് എങ്ങനെ പോയിരുന്നാലും ശരി, പ്രായപൂർത്തിയാവുന്ന 20 വർഷം കൊണ്ട് അതിൻ്റെ 6 ഇരട്ടിക്കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കും. വേദാന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും ഞാൻ പറയുന്നൊരു വിഷയമാണ് നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തു. 120 വയസ്സ് കൊണ്ട് പ്രായപൂർത്തിയായി. അത് കഴിഞ്ഞാൽ പിന്നെ കൃത്യം 5 ഇരട്ടി 120 വയസ്സ് വരെ. ഇതിൻ്റെ അർത്ഥം 120-ാമത്തെ വയസ്സിൽ സൂക്കേട് വരണം നമ്മളിപ്പോഴേ പഠിച്ചു വെച്ചിടണം. വയസ്സായില്ലേ, ഇനിയിപ്പോൾ ഓരോരോ സൂക്കേട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ധാരെ പറഞ്ഞേ, എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ കൃഷ്ണൻ ആകർഷിക്കുക, ഇപ്പോൾ സൂക്കേട് വരണം കേട്ടോ. പിണ്ണത്തൈലം വാങ്ങി വെക്കണം വെറുതെ, ഒരു സൂക്കേടും വരില്ല. ആചാര്യന്മാർ പറഞ്ഞു, പണ്ടത്തെ കാലത്തൊക്കെ ഈ സദ്യക്ക് അടുത്ത വീട്ടിൽ പോയിട്ട് കുറേ ചരക്കും സാധനങ്ങളൊക്കെ വാങ്ങി സദ്യ കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ കൊണ്ടേ കൊടുക്കും. എന്നിട്ട് കുറച്ച് പായസമോ കാടോലൊപ്പോ കൊടുത്ത് ഏൽപ്പിക്കും. കാരണം ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തതിൻ്റെയാണ്. ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്താൽ ആ സൈക്കിളിൽ നമ്മൾ പോണ്ടോടത്തിലൊക്കെ പോയി വന്നിട്ട് ഒരു കേടുമില്ലാതെ വാടക സൈക്കിൾ മലക്കി കൊടുത്ത് വാടകയും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ നമുക്ക് ഈ ശരീരവും മനസ്സും തന്നു. ഒരു കേടുമില്ലാതെ അങ്ങോട്ട് മടക്കി കൊടുക്കല്ലേ വേണ്ട. നമ്മളിപ്പോൾ അതാണോ ചെയ്യണത്? സദ്യക്ക് സദ്യകേട് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ആഹാരം കഴിച്ചില്ല, പാത്രങ്ങളൊക്കെ കേടുവരുത്തി. തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോൾ ഞെണുങ്ങിയ പാത്രവും കേടുവന്ന പാത്രവും കൊണ്ടേ കൊടുത്തു. അങ്ങോട്ട് കാരോലൊപ്പോ പായസമൊന്നും കൊടുക്കണമില്ല, നന്ദി പറയണമില്ല. ഈ ഗതികേടാണല്ലോ പാത്രം കൊണ്ട് എനിക്ക് തന്നതെന്ന് വേണ്ടി നന്ദികേടും കാണിക്കുകയല്ലേ ചെയ്യണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക് എന്ന 5 അവയവത്തെയും ഒരു കേടുമില്ലാതെ മടക്കി കൊടുത്ത് നന്ദി പറയേണ്ട ഉത്തരവാദിത്വമുള്ള നമ്മൾ 5 കേട് വരുത്തുക എന്ന് പറഞ്ഞാൽ എന്ത് വേദാന്ത? ഏത് ഭഗവത്ഗീതയിലാണ് അത് പറഞ്ഞത്? കണ്ണ് കേട് വരുത്തി, കണ്ണെങ്ങനെ കേട് വരാതിരിക്കും? ഈ പറഞ്ഞ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. എന്താണ് കാരണം? കണ്ണും സൂര്യനുമായിട്ടാണ് ബന്ധം. പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനും ഓരോ അവയവുമായിട്ട് ബന്ധമുണ്ട്. അഗ്നിയും കണ്ണുമായിട്ടാണ് ബന്ധം. സൂര്യനാണ് ഇത് നിയന്ത്രിക്കുന്നത്. സൂര്യനായിട്ട് നിയന്ത്രിക്കുമ്പോൾ സൂര്യൻ്റെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ? ഒരു ആഫീസിൽ ജോലി കിട്ടിയാൽ ആഫീസിലെ ഉത്തരവാദിത്വം അച്ചടക്കവും ഞാൻ നോക്കണ്ടേ? ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ നൈമിശാരണ്യ സത്രത്തിലെ വേദിയാന്ന് ഞാൻ ആലോചിക്കണ്ടേ? ഇരിക്കുന്നവരാലോചിക്കണ്ടേ? ബാക്കിയുടെ യോഗത്തിലൊക്കെ ഉണ്ടാവുന്ന പോലെ കൂവും കയ്യടിയൊന്നും നമുക്ക് പതിവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സൂര്യൻ്റെ സ്വഭാവമാണ് കൊടുത്തുകൊണ്ടിരിക്കുക, നന്ദി കാണിക്കുക. നന്ദിയില്ലാത്തവരെ സൂര്യന് ഇഷ്ടമല്ല. സൂര്യന് അനിഷ്ടകരമായ കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം ബാധിക്കുക കണ്ണിനെയാണ്. പ്രഭാഷണം കഴിഞ്ഞിട്ട് കണ്ണിന് അസുഖമുള്ളവർ, എന്നെ പോലെ നന്ദിയുള്ള ഒരാളില്ല കേട്ടോ, പിന്നെ എന്താ എനിക്കിത് വന്നതെന്ന് ചോദിക്കരുത്. കാരണം നന്ദി എന്ന് പറഞ്ഞാൽ 10,000 രൂപ കടം വാങ്ങി പലിശ സഹിതം മടക്കി കൊടുക്കൽ മാത്രമല്ല, ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അതിലേക്ക് ഏതോ ഒരു പശുവിൻ്റെ കുട്ടി കുടിക്കേണ്ട പാലാണ് ഓർത്തോ. ഭാഷ സംസാരിക്കുമ്പോൾ അച്ഛൻ, അമ്മ, ഹരിശ്രീ എഴുതി തന്ന ഗുരുക്കന്മാർ, മൂകാംബിക ഭഗവതി, ഈ അക്ഷരത്തിൻ്റെ പിറകിൽ എത്ര പേരോട് ഞാൻ നന്ദി കാണിക്കണം?
ഈ എഴുതിയ 50 പുസ്തകം യൂണിവേഴ്സിറ്റി പാഠപുസ്തകമാണ് പലതും. എത്രയോ ഗുരുക്കന്മാരോട് ഇത് നന്ദിയുടെ പരിപാടിയില്ലാതെ താങ്ക്സ് മാത്രം നന്ദി. ആ ബസ് ഡ്രൈവർ കൃത്യമായിട്ട് ബസ് ഓടിച്ചുകൊണ്ടൊരു സ്ഥലത്തെത്തി. ഇവിടെ എത്ര പേരോട് ഇന്നിപ്പോൾ നന്ദി പറയണം, ഈ മൈക്ക് കൃത്യമാക്കി വെച്ച് ഇവിടെ കൊണ്ടുവന്ന ആളോട്, ഇലക്ട്രിസിറ്റി ബോർഡിനോട്. ഒരിടത്ത് നിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് സാമ്പാർ നന്നായിരിക്കണു ഞാൻ പറഞ്ഞു. കാറ് കയറുമ്പോൾ ഒരു വൃദ്ധൻ ഓടി വന്നിട്ട് പറഞ്ഞു, 30 വർഷമായിട്ട് ഞാൻ ചോറും കൂട്ടാനും സാമ്പാർ ഉണ്ടാക്കുകയാണ്, ഇന്നേ വരെ ഒരു നന്ദി വാക്ക് ആരും പറഞ്ഞിട്ടില്ല. സാമ്പാർ നന്ദി അമ്മയോട് നന്ദി പറയാറുണ്ടോ കുട്ടികൾ? ഇല്ല. അച്ഛനോട് നന്ദി പറയാറുണ്ടോ? ഇല്ല. ഒരു 365 ദിവസം വെയിലത്ത് നിന്നിട്ട് വാഴ കായക്കൊല ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇംഗ്ലീഷ് പൂച്ചെടിക്ക്. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, ചീരയുടെ ഗുണവുമില്ല. വാഴ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും, എനിക്ക് തരില്ലെങ്കിൽ വേണ്ട. നമ്മുടെ എഡ്യൂക്കേഷൻ മാതിരി ജീവിതത്തിൽ വേണ്ടത് ഒന്നും 15 മിനിറ്റ് വരെ പഠിക്കാറില്ല. മനുഷ്യ ജീവിതത്തിലേക്ക് ഏറ്റവും ആവശ്യമായ സുപ്രധാനമായ കാര്യം പഠിക്കാറില്ല. ഏറ്റവും സുപ്രധാനമായ കാര്യം PSC പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഏറ്റവും ഗൗരവമുള്ളത് ഇതല്ലേ നമ്മുടെ ജീവിതം. എന്നിട്ട് ആ കായക്കൊലം വെട്ടിയിട്ട് ഒരൊട്ട വെട്ട് ഒരു ചവിട്ടും. ഇനി എൻ്റെ മക്കളെ കൂടി ഞാൻ വളർത്തി നഴ്സറി ക്ലാസ്സിൽ എത്തിയിരിക്കണു, നിങ്ങൾക്ക് ഒരു കൊല്ലം തപസിച്ചിട്ട് കായക്കൊല തരുന്ന ആ മാതാവ് പറയണ കഴുത്ത് വെട്ടി നന്ദിയുണ്ടോ? ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നവർ വീട് കൂട്ടി വന്നവരുണ്ടാവും, നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ അവിടെ വെച്ച് പൂട്ടിയിട്ടായി വന്നെന്ന് ചെന്നാല് വാതിലങ്ങോട്ട് വന്നിട്ടൊരു ചവിട്ടില്ലേ വാതിൽ? ആ വാതിലിനെ വിശ്വസിച്ചല്ലേ ഇവിടെ ഇരിക്കുന്നത്? വാതിലിന് മനസ്സില്ല എന്ന് പറയാൻ പറ്റുമോ? ഭൂമുഖത്ത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. എൻ്റെ നഖത്തിന് നഖത്തിൻ്റേതായ സാമ്രാജ്യമാണ്. ഇവിടെ വാസ്തുണ്ട്, ഇവിടെ ബുദ്ധിയുണ്ട്, നഖത്തിന് നഖത്തിൻ്റേതുള്ള അഭിപ്രായമില്ലേ? എൻ്റെ കണ്ണിനൊരു അഭിപ്രായമില്ലേ? എൻ്റെ കണ്ണുകൾ വർത്തമാനം പറയുമെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിത് ആലോചിക്കണ്ടേ? നന്ദിയുണ്ടോ നമുക്ക് കണ്ണിനോട്? നന്ദി വർത്തമാനം പറയുമെങ്കിൽ ഈ PR നാഥൻ നിങ്ങൾ വിചാരിക്കുമാതിരി മാന്യനല്ല. രാത്രി 12 മണിവരെയും 1 മണിവരെയും സീരിയലും ക്രൈം ഡയറിയും കണ്ട് അനുനിമിഷം എന്നെ പീഡിപ്പിക്കുന്നതാണ്. മങ്ങിയ പ്രകാശത്തിൽ പുസ്തകം എടുത്ത് വായിച്ചിട്ട് എന്നെ കഷ്ടപ്പെടുത്തി. അയാൾ ഈ പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു സ്നേഹവും എന്നോട് അയാൾ കാണിച്ചിട്ടില്ല. ഇങ്ങനെ നന്ദിയില്ലാത്ത വ്യക്തി എന്ന് പറയില്ലേ, വയറെന്താ പറയുക? നമുക്ക് വിശ്രമം, ആർക്കാ ഈ വിശ്രമം? വയറിന് വിശ്രമമുണ്ടോ? നമുക്ക് ആഘോഷം വന്നാൽ വയറ് കുടുങ്ങി. നിലവിലുള്ള വസ്തുക്കൾ കൂടുതൽ ഭക്ഷിക്കുക, ഇതല്ലേ ആഘോഷം? വയറിന് വിശ്രമമുണ്ടോ? ഇല്ല. ഉത്സവം വന്നാൽ ശരീരത്തിന് ക്ഷീണം കൂടുതലേ ചെയ്യണത്? അമിതമായിട്ടുള്ള ആഹാരം വയറിനോട് നന്ദിയുണ്ടോ? ഇല്ല. പ്രപഞ്ചത്തിൽ ഒന്നിനോടും നമുക്ക് നന്ദിയില്ലാതെ കുട്ടിഷ്ണ മാഷ് കടന്നു തന്ന 1000 രൂപ കൃത്യമായിട്ട് ഞാനങ്ങോട്ട് കൊടുത്തു. ഈശ്വരനും ഗുരുവായൂരപ്പനൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഇത് മാത്രമാണോ നന്ദിയുടെ പട്ടികയിൽ? അല്ല. ഓരോന്ന് കാണുമ്പോഴും പ്രകൃതിയുടെ തത്വം അനുസരിച്ച് തെങ്ങമ്മൽ തേങ്ങ ഉണ്ടാവാനായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി പൂക്കുല വന്നു. ആ പൂക്കുല നമ്മോട് നന്ദി കാണിക്കാൻ വേണ്ടി അതിൻ്റെ ജീവിതം അവസാനിച്ച് നമുക്ക് കാഴ്ച തന്നു. നമ്മൾ പറയണം നന്ദിയുണ്ട്. പൂക്കുലയെ നിന്നെ കാണുമ്പോഴാണല്ലോ ഇതേമാതിരി പ്രകൃതിയിൽ നിന്ന് പൊന്തി വന്നതാണ് ഈ പ്രപഞ്ചം. പൊങ്കാലയാണ്, ഇതാണ് പൊങ്കാല. ആ പൊങ്കാല ഇതാണ് എന്നുള്ള തത്വം മനസ്സിലാക്കാൻ ഒരു ശൂന്യമായൊരു ബിന്ദുവിൽ നിന്ന് അരയാലിൻ്റെ വിത്തിൽ നിന്ന് വളർന്ന പോലെ വളർന്നതാണ് ഈ പ്രപഞ്ചം. അത് മനസ്സിലാക്കാൻ പൂക്കുല സഹായിച്ചു. നമ്മുടെ ഈ പ്രതീകങ്ങളൊക്കെ കാണുമ്പോൾ നാം ഇത് ചിന്തിക്കണ്ടേ, അപ്പം കണ്ണിനോട് നന്ദി ഇല്ല. ആകാശ തത്വം ഓരോ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനും ഓരോ നിറം ഉണ്ട്.
ഓരോന്നിനുമുണ്ട്. ആകാശതത്വത്തിൻ്റെ നിറമാണ് ബ്ലൂ, കറുപ്പ്. അതുകൊണ്ടാണ് കൃഷ്ണന് കറുപ്പ്. ഏറ്റവും അധികം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കാളി തത്വം കറുത്തതാണെന്ന് പറയാൻ കാരണം അതാണ്. കറുപ്പിന് ഏഴ് അഴകുമുണ്ട്. ഏഴ് അഴക വെച്ചാൽ സെവൻ ടെമ്പറമെൻ്റൽ റേസ്, ഏഴ് രീതിയിലാണ് നമ്മുടെ പ്രതീകം, നമ്മുടെ ശരീരം, നമ്മുടെ വ്യക്തികൾ. ലോകത്തെ ആകെ എടുത്താൽ ഏഴ് വിഭാഗമാണ് വരുന്നത്. ഈ ആകാശതത്വത്തിൻ്റെ നിറം കറുപ്പാണ്, വായുവിൻ്റെ പച്ചയാണ്, അഗ്നിയുടെ ചുവപ്പാണ്, വെള്ളത്തിൻ്റെ വെള്ള, അതിൽ നിന്നാണ് വെള്ളം എന്ന് വന്നത്, ഭൂമിയുടെ മഞ്ഞ നിറമാണ്. ഇത് മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഭൂമിയിലത്തെ മഞ്ഞളിനെ മഞ്ഞളെന്ന് വിളിക്കാൻ കാരണം. കൃഷ്ണൻ മഞ്ഞപ്പെട്ട് ഉടുത്തു എന്ന് പറയാൻ കാരണം അതാണ്. ഈ അഞ്ച് കളറും ഉണ്ട്. അതാണ് പീതാംബരത്തിൻ്റെ പ്രാധാന്യം, മഞ്ഞ. എർത്തിൻ്റെ ഫൈനൽ എലിമെൻ്റ് സിലിക്കോൺ ഡയോക്സൈഡ് മഞ്ഞ നിറമാണ്. അല്ലാതെ വേറെ ശാസ്ത്രം ഒന്ന് വേറെ, ഭാഗവതത്തിൽ ഇങ്ങനെ പറയുമ്പോൾ മോഡേൺ സയൻസിൽ ഇങ്ങനെ പറയണമെന്നില്ല. മോഡേൺ സയൻസും ഭാഗവതമായിട്ട് അണുവിട വ്യത്യാസമില്ല. മോഡേൺ സയൻസ് മോഡേണല്ല, മാറിക്കൊണ്ടിരിക്കും, വീണ്ടും ഇതിൻ്റെ അർത്ഥങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ അഞ്ച് കളറ് കൂടിയിട്ട് ചേർന്നാണ് ഈ ലോ. ടെലിവിഷനിൽ മൂന്ന് കളറാണ്, ആർ ജി ബി എന്ന് പറയുന്നത്, രണ്ട് ഗ്രീൻ ബ്ലൂ. ഈ മൂന്ന് കളറാണ് കളർ ടി വി ആയിട്ട് നമുക്ക് കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനേക്കാൾ കളർ ടി വി നാം ഇഷ്ടപ്പെടാനുള്ള കാരണം, പ്രകൃതി എല്ലാം വർണ്ണങ്ങളിലൂടെയാണ് കാണുന്നത്, എല്ലാം കളറിലാണല്ലോ കാണുന്നത്. ഇവിടെ ഇരിക്കണം, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒക്കെ പലവിധം കളറിലാണ്. അപ്പം കണ്ണിന് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുക കളറായിരുന്നു. അപ്പം ഈ മൂന്ന് കളർ വെച്ചാണ് കളർ ടി വി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കളറുകൾക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഓരോ മാലയ്ക്ക് ഓരോ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ആകർഷണീയത റെഡിനുണ്ട്. മഹാലക്ഷ്മി, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന എനർജി, ഇതാണ് ലക്ഷ്മി. അത് വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ടാകും, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന എനർജി. പുരാണത്തിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും പേര് മുതൽക്ക് അർത്ഥം നാം മനസ്സിലാക്കണം. രാമനെ വിടാതെ പിറകിൽ ആരാളുള്ളത്? ലക്ഷ്മണൻ. ലക്ഷ്മണൻ രാമനെ വിട്ടു പോവില്ല. ലക്ഷ്മണൻ രാമനെ വിട്ട് പോയ ഉടനെ പിന്നെ രാമൻ ഇരുന്നതുമില്ല. കാരണം ലക്ഷ്മണൻ പോയി പിന്നെ രാമൻ എക്സിസ്റ്റൻസ് ഇല്ല. നമ്മളിവിടെ വന്നിരിക്കണമെങ്കിൽ ലക്ഷ്മണൻ കൂടെ ഉണ്ടാവണം. അനന്തൻ്റെ അവതാരം എന്ന് പറഞ്ഞാൽ അനാദിയായ, ആദ്യവും അവസാനവുമില്ലാത്ത ടൈം ഉണ്ടെങ്കിലേ നാം ഉള്ളൂ. ടൈമില്ലാതെ നമ്മളില്ല. നമ്മൾ സെക്കൻഡാണ്, ഫസ്റ്റാരാ ടൈം. ഈ ടൈം, ആ ടൈമിൻ്റെ മുകളിലാണ് വിഷ്ണു. നമ്മളിവിടെ ഇരിക്കണമെങ്കിൽ സമയം വേണം. സമയം തീർന്നാലോ? ടൈമില്ലെങ്കിലോ? നിവൃത്തിയില്ല. ഇതാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇനി സമ്പൂർണ്ണ സന്തോഷവും സുഖവുമായിട്ട് 120 വയസ്സ് വരെ ജീവിച്ച് സൂക്കടമൊന്നുമില്ലാതെ, മരണം എന്നുള്ള പദമല്ല നമ്മൾ പറയേണ്ടത്, പ്രാണപ്രയാണ മഹോത്സവം. ആരെയും മരണം എന്ന് പറഞ്ഞു? പ്രാണപ്രയാണ മഹോത്സവം. എല്ലാ അവയവവും മടക്കി കൊടുക്കാൻ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിൽ അഞ്ച് കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് തന്നെയാണ് മഹാഭാരതത്തിൽ കഥാപാത്രങ്ങളാക്കി, യാതൊരു ഇതിനെ ക്ഷേത്രങ്ങളാക്കി. ഈ അഞ്ച് ശിവശക്തി അഞ്ചുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പം മനുഷ്യനായി ആ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉള്ള കാര്യത്തെ നമുക്ക് പഠിപ്പിക്കാൻ ആകാശതത്വത്തിലെ ശിവനാണ് ചിദംബരം. ചിദംബരത്ത് പോവുക, അവിടുത്തെ പൂജാവിധികൾ നോക്കുക, ശിവൻ്റെ രൂപം, അരൂപം, രൂപാരൂപം മൂന്നും അവിടെ കാണാം. ചിദംബര രഹസ്യം, രഹസ്യം നന്ന ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളതല്ല,
ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്നല്ല, കേൾക്കാൻ നമുക്ക് യോഗം ഉണ്ടാവില്ല എന്നാണ് സത്യം. ചിദംബരത്തെ ശിവലിംഗമാണ്. അത് കഴിഞ്ഞിട്ട് രൂപത്തിലേക്ക് വരുമ്പോൾ നടരാജനാണ്, അരൂപമാണ് ചിദംബര രഹസ്യം. രൂപം ഇല്ല, ചിദംബര രഹസ്യം നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ പൂജാവിധികളൊക്കെ ആകാശ തത്വത്തിന്. എത്ര നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ചിദംബരം ക്ഷേത്രം, നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മളീ തത്വം മനസ്സിലാക്കണ്ടേ? വായു തത്വമാണ് കാളഹസ്തി. കാളഹസ്തിയിൽ ശിവതത്വത്തിനെ പൂജിച്ച ഒരു എട്ടുകാലി, ഒരു സർപ്പം, ഒരാന എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അച്ഛാ തന്നാൽ എട്ടുകാലി പൂജിച്ച ശിവനോ? നമ്മൾ എട്ടുകാലിയെ തല്ലിക്കൊല്ലുകയാണല്ലോ ചെയ്യണേ. മോനെ അങ്ങനെയൊക്കെ ഓരോരോ കഥയൊക്കെ ഓരോന്നൊക്കെ പറയും, അതും ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം വരുമോ? എന്താ എട്ടുകാലി? പ്രവൃത്തിയും നിവൃത്തിയും രണ്ടും. എട്ടുകാലിക്ക് വല നെയ്യാനും അറിയും, ആ വലയെ അകത്തേക്ക് വലിക്കാനും അറിയും. ഈ സ്ഥിതിവിശേഷം നമ്മളിലുണ്ട്, പ്രവൃത്തിയും നിവൃത്തിയും. എട്ടുകാലി വലയിൽ കുടുങ്ങിയിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് എട്ടുകാലി എട്ടുകാലിക്ക് അറിയാം സുരക്ഷിതമായ വല ഏതാണ്, ആ നൂലിൻ്റെ മുകളിൽ കൂടെ എട്ടുകാലി പോവുള്ളൂ. തത്വജ്ഞാനിയായൊരു വ്യക്തി എട്ടുകാലിയെപ്പോലെ ആവണം, വലയെ കുടുങ്ങരുത്. തത്വചിന്തയാകുന്ന സുരക്ഷിത നൂലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഓടാവും, ബാക്കി കൃമികീടങ്ങളൊക്കെ അതിൽ പെടും. ഇതാണ് എട്ടുകാലി. ആ വലയെ അങ്ങോട്ട് എട്ടുകാലിയിൽ നിന്നുണ്ടായി എട്ടുകാലിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഭാവനയിൽ ഉണ്ടായി ഇതൊക്കെ, ഇതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള സ്ഥിതിവിശേഷം നമുക്ക് വേണം. അതാണ് എട്ടുകാലി പൂജിച്ച ശിവശക്തി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആലോചിക്കണം. അവിടെ പോയി ഭജന ഇരിക്കുമ്പോൾ എന്താ ഇതിൻ്റെ മീനിങ് എന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞിട്ട് സർപ്പം. സർപ്പം എന്ന് പറഞ്ഞാൽ തുടക്കവും അവസാനത്തും ഇല്ലാത്ത ഈ ലോകം. അനന്തൻ, ടൈമിനെ സർപ്പവുമായിട്ട് ബന്ധിപ്പിക്കാൻ കാരണം, വിരലുകൊണ്ട് ഞാനൊരു വര വരച്ചാൽ ഇവിടുന്ന് അല്ലല്ലോ വര തുടങ്ങിയത്, ഈ വിരൽ എവിടുന്ന് തുടങ്ങിയോ അവിടുന്ന് തുടങ്ങിയിട്ടില്ലേ വര. പേന കൊണ്ട് വരച്ച കൊടുത്തിൽ മാത്രമല്ലല്ലോ വര, വര അതിന് മുമ്പല്ലേ, അനാദി. ഇതാണ് സർപ്പം എന്ന് തുടങ്ങിയെന്ന് പറയാനായിട്ട് കഴിയയില്ല. ഇതിനെ നമ്മൾ മായ എന്ന് പറയാൻ കാരണം അതാണ്. ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നതായിട്ട് എൻ്റെ ചൂണ്ടുവരലിങ്ങനെ നീങ്ങുമ്പോൾ ആരും വര കാണുന്നില്ല. ഇതേ ആളുകളുടെ മുമ്പിൽ കൈയിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റുമ്പോൾ കാണാം അവിടെ റൗണ്ട്. അലാത ചക്രം എന്ന് പറയും, തീക്കൊള്ളി എടുത്ത് റൗണ്ടാക്കിയാൽ റൗണ്ട് കാണുന്നില്ലേ, തീക്കൊള്ളി എടുത്ത് ഇങ്ങനെ നീക്കിയാൽ കാണൂല. കണ്ണിൻ്റെ പ്രത്യേകത മായ. അതെന്താ ചോദിച്ചാൽ ഉത്തരമില്ല. അതുകൊണ്ടാണ് ഈ ടെക്നിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഇന്ദ്രജാലക്കാരൊക്കെ ചില വിദ്യകൾ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ കണ്ണിൻ്റെ പരിമിതി അവർക്ക് അറിയാം. അപ്പം ശിവശക്തിയെ വായു തത്വത്തിൽ കാളഹസ്തി, അഗ്നിതത്വമാണ് തിരുവണ്ണാമല. തിരുവണ്ണാമലത്തെ പൂജാവിധികൾ, അവിടുത്തെ കഥകൾ, അനവധി ഐതിഹ്യങ്ങളുണ്ട്. തിരുവണ്ണാമലത്തെ മാത്രം നമുക്ക് ഇതിലത്തെ ഓരോ കഷ്ണമെടുത്ത് എത്രയോ ദിവസം സംസാരിക്കേണ്ട വിഷയമാണ്. ഇവിടെ ചുരുക്കി പറയുന്നതിൻ്റെ ഒരു കാര്യം മാത്രം എടുത്തിട്ട് 6.5 മണിക്കൂർ നേരമൊക്കെ പല ദിവസവും സംസാരിക്കുമ്പോഴേ വീണ്ടും ആഴത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റുള്ളൂ. ഉപരിപ്ലവമല്ല. അഗ്നിതത്വം പോലെ ജലതത്വമാണ് തൃശ്ശിനാപ്പള്ളിയിലെ ജംബുകേശ്വര ക്ഷേത്രം തിരുവാനക്കാവ്. അവിടെ ശിവലിംഗത്തിന് ചുറ്റും വെള്ളം കൂടുന്നത് പൈപ്പിൽ മോട്ടറിലും മാറ്റി ആ വെള്ളം എടുത്ത് മാറ്റിയൊക്കെ പൂജ നടത്തും. ഭൂമി തത്വമാണ് കാഞ്ചീപുരം ഏകാംബരനാഥ ക്ഷേത്രം, അത് പൃഥ്വി തത്വമാണ്. ഇനി ഇതിൻ്റെ ഈ ക്ഷേത്രങ്ങളിലെ നിൽപ്പ് സ്ഥലങ്ങളെ, അവിടുത്തെ പൂജാവിധികൾ, ഭാരതം, നമ്മുടെ ശരീരം, ഇതങ്ങോട്ട് കടിപ്പിച്ച് എവിടെയും വ്യത്യാസമില്ലാതെ. എന്നാൽ എവിടെയെങ്കിലും ഒരു പിഴവോ, ഭാരതീയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഒരു അന്ധവിശ്വാസമോ പിഴവോ ഇല്ലാത്ത രീതിയിലാണ് കടിപ്പിക്കുന്നത്. പഴയ എട്ടുകെട്ട് വീട് കണ്ടവർക്കറിയാം. ആ എട്ടുകെട്ട് വീടൊക്കെ പണിയുമ്പോൾ ആശാരിമാർ എവിടെയും കണക്ക് വയ്ക്കാതെ
ചില മരക്കഷ്ണത്തുമ്പോൾ ആനയെ കടിച്ച് ചില കൊതാന്ന് പറയും ഒക്കെ ഉണ്ടാക്കും. കുട്ടികൾ വിചാരിക്കുക എന്തിനകത്തൊക്കെ പണിയണം, പക്ഷെ ഏച്ചൂട്ടി വരുമ്പോൾ വളരെ കൃത്യമാണ്. പഴയ എട്ടുകെട്ടിൻ്റെ മാതൃക മദ്രാസിൽ ദക്ഷിണ ചിത്ര എന്നൊരു സ്ഥലത്ത് ഉണ്ട്, മ്യൂസിയം. ഞാൻ താമസിച്ചിരുന്ന വീട്, കോഴിക്കോട് മാങ്കാവ് താമസിച്ചിരുന്ന വീട് നിൽക്കന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഒഴിവാക്കിയത്. അത് പോയി കാണുന്നവരെ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഈ എട്ടുകെട്ട് ഉണ്ടാക്കുന്നത്. ഇതേമാതിരി കൃത്യമായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ എവിടെ നിൽക്കുന്നു, കാഞ്ചി കാമാക്ഷി ക്ഷേത്രം ഒരിടത്തുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ ആ ദേവത എവിടെയാണ് കൃത്യമായിട്ട് കണക്കുണ്ട്. പലപ്പോഴും ആധ്യാത്മിക വേദികളിൽ ഈ ഓഡിയൻസിനെ രസിപ്പിക്കാനായിട്ട് കുറേ തമാശ കഥയൊക്കെ പറയലാണ് പതിവ്, കാരണം അല്ലെങ്കിൽ ആളുകൾ ഇരിക്കില്ല. ഈ വേദിയിൽ അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി നമ്മൾ ആഴത്തിൽ കടക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അരോഗാവസ്ഥയെ നിലനിർത്തി 120 വയസ്സ് വരെയും സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ജീവിച്ച് ഈ ഉപകരണങ്ങളൊക്കെ നന്ദിപൂർവം ദൈവത്തിന് മടക്കി കൊടുക്കാൻ. രോഗം വേണ്ട, പഞ്ചഭൂതങ്ങൾ 5 ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ സ്വഭാവം നാം നിലനിർത്തണം. ഒരു പ്രഭാഷണവും നാട്ടുകാർക്ക് കേൾക്കാനല്ല, ആദ്യം കേൾക്കുന്ന ആരാ? പറയണ ആളാണ്. അതുകൊണ്ടാണ് അനാവശ്യം പറയരുത്. തോന്നിവാസം പറയുമ്പോൾ, അശീലം പറയുമ്പോൾ പറയുന്ന ആള് ആദ്യം കേട്ടിട്ടാണ് ഈ പറയണത്. അപ്പം ആദ്യം കേട്ടത് ആരാ? പറയണ ആള്. പറയുന്ന ആള് കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയണത്. ഏതോ ഒരു ശക്തി വിശേഷം എൻ്റെ കാതിൽ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സ്വധർമ്മേ നിധനം ശ്രേയെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ധർമ്മമാണ്. നാട്ടുകാർ എങ്ങനെ ചിന്തിക്കരുത്. കൗൺസിലിങ്ങിന് വരുന്നവരോട് പറയും, മറ്റുള്ളവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല, നമുക്കെന്ത്, നമ്മുടെ ധർമ്മം എന്ത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നു, ഇതിൽ എൻ്റെ ആകാശ തത്വത്തെ നിലനിൽക്കണമെങ്കിൽ ആകാശ തത്വത്തിൻ്റെ ബേസിക് ക്യാരക്ടറാണ് വിനയം എന്നത്. വിനയം ഇല്ലാത്ത ഒരാൾക്ക് ജീവിച്ചാൽ ശരിയാവില്ല. നാട്ടുകാരെ കാണിക്കാനല്ല, കാണുന്നവരൊക്കെ കണ്ട് തൊഴുതു മുണ്ട് താത്തിട്ടു എന്തോ ഒരു വിനയം എന്ന് പറയും. ഇതല്ല വിനയം. ഒരു കർമ്മം ഞാൻ ചെയ്തു എന്ന ധാരണ വന്നു അഹങ്കാരെ, യു ടേക്ക് ഇറ്റ് ഫ്രം മീ. ഭൂമി നമ്മുടെയാണ്, ഭൂമിയുടെ കൈവശാവകാശം മാത്രമല്ലേ നമുക്കുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ അല്ലേ ഭൂമി. നമ്മളെന്ത് കണ്ടിട്ടാ എൻ്റെ ഭൂമി ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുന്നു പറഞ്ഞു? മഹാബലിക്ക് വാമനം പറഞ്ഞു കൊടുത്തില്ലേ, ഒരു കാലിൻ്റെ അടി കൊണ്ട് 2 ലോകത്തെ അളന്നു. എന്താ 2 ലോകം? ജാഗരാവസ്ഥ ഒരു ലോകമാണ്, ഇപ്പം നമ്മളിരിക്കണം, ഉറങ്ങിക്കഴിഞ്ഞാലോ സ്വപ്നത്തിലും ഇതൊക്കെ കാണും. ഇത് 2 ലോകമാണെന്നപ്പോൾ നമ്മുടെ വിചാരം, സ്വപ്നാവസ്ഥയും ഈ ജാഗരാവസ്ഥയും 2 ആണെന്നപ്പോൾ നമ്മുടെ വിചാരം. മഹാബലിക്ക് പറഞ്ഞു കൊടുത്തു 2-1. കഴിഞ്ഞ കൊല്ലത്തെ നൈമിശാരൻ്റെ സത്യം അപ്പം ആലോചിക്കുമ്പോൾ സ്വപ്നാവസ്ഥയില്ലേ? നമ്മുടെ ചെറുപ്പത്തിലും യു പി സ്കൂളിലും പഠിച്ച കാര്യം ഇപ്പം ആലോചിക്കുമ്പോൾ സ്വപ്നത്തിൽ കാണുന്ന പോലെയല്ലേ? സ്വപ്നവും ജാഗ്രതയും 1, നീ അത് 2 കാണുന്നു, ഒരൊറ്റ കാലിനടിയിൽ അളന്നു കൊടുത്തു. ഇതിൻ്റെ ഒന്നിൻ്റെയും അവകാശം നമുക്കല്ല. ഈ ചിന്തയാണ് വിനയം. ഒരാളും സ്വന്തമായിട്ട് വീട് വെച്ചിട്ടില്ല, ഒരാളും മക്കളെ വളർത്തിയിട്ടില്ല, അവർക്ക് കുറച്ച് ചോറും കൂട്ടാനും കൊടുത്തു എന്നുള്ള ഒഴിച്ച് മക്കളെ വളർത്തിയിട്ടില്ല. ഒരാൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയുമെന്ന് ചിന്തിക്കരുത്, പറയരുത്. ഇതാണ് വിനയം. എന്നെ കൊണ്ടൊരു ശക്തി വിശേഷം ചെയ്യിപ്പിച്ചു. നാട്യശാസ്ത്രം എഴുതിയ ഭരതമുനി പറഞ്ഞു, ഇത് ബ്രഹ്മാവ് എഴുതി, ഞാൻ എഴുതിയതല്ല. പണ്ടത്തെ ഋഷിമാരൊക്കെ എഴുതിയ പേര് വയ്ക്കില്ല. ഇപ്പോഴത്തെ എഴുത്തുകാരാണെങ്കിൽ എഴുതുന്നതിനിപ്പോൾ എഴുത്തുകാരുടെ പേരാണ്. എൻ്റെ തന്നെ പുസ്തകത്തിൻ്റെ ചട്ടയമിൽ പി ആർനാഥെന്ന കുറച്ചും കൂടി പണ്ടൊക്കെ തലക്കെട്ട് 2 ഉള്ളൂ, മറ്റേതല്ല. എഴുത്തുകാരുടെ പേരുണ്ടാവില്ല. ഞാൻ ചെയ്തു എന്നുള്ള വിചാരം
രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എത്ര മഹാൻ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. ആത്മകഥ എഴുതുക, ആത്മകഥ എഴുതിയിട്ട് അവനവൻ്റെ മഹത്വം അങ്ങനെ എഴുതുക. ഞാൻ കണ്ട യൂറോപ്പ് എന്ന് പറഞ്ഞൊരു സ്ത്രീ ആത്മകഥ എഴുതി, അവനവൻ്റെ കാര്യം മുഴുവൻ എഴുതിയപ്പോൾ സഞ്ജയ് എന്നുള്ള ആസസാഹിത്യകാരൻ എഴുതി, ഞാൻ കണ്ട യൂറോപ്പ് എന്നുള്ള തലക്കെട്ടൊന്ന് മാറ്റി യൂറോപ്പ് കണ്ട ഞാൻ എന്നാക്കി മാറ്റാൻ നന്നായിരിക്കുന്നു പരിഹസിച്ചു. ഇതുപോലെ ഈ ലോകത്തെ കണ്ട ഞാൻ, ഇതാണ് അഹങ്കാരം. അഹത്തിനാകാരമുണ്ടാവലാണ്. അതുകൊണ്ട് അനുനിമിഷം നാം വിനയത്തെ മുറുകെ പിടിക്കൂ. തൽക്കാലം സംസാരിക്കുമ്പോൾ ഞാൻ എന്നൊക്കെ പറയേണ്ടി വരും. വേറെ ആളെ കേൾക്കാൻ ചിലപ്പോൾ ഞാൻ എന്നുള്ളതിന് പകരം ദൈവം എന്നൊക്കെ പറയുമ്പോൾ എന്താവുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല. എന്തിനാ നീ വെള്ളത്തിൽ വീണാലേ നീന്തൽ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. വെള്ളത്തിൽ വീണിട്ട് ടെൻഷൻ ഇല്ലാതെ അവിടെ കിടന്നാൽ പൊന്തി അവിടെ കിടക്കും. നീന്തൽ പഠിക്കുക എന്നൊരു പ്രക്രിയയില്ല. ഗർഭസ്ഥ ശിശു ആകുമ്പോൾ വെള്ളത്തിലാണ് കിടന്ന്. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ ഏറ്റവും സൗകര്യം വെള്ളത്തിലേക്കാണ്. ആദിവാസികൾ അമേരിക്കയിൽ ചെയ്യാറുണ്ട്. കുട്ടി നീന്തി ഇങ്ങോട്ട് വരും. ഈ ലോകത്ത് നീന്തൽ അറിയാത്തവരാരുമില്ല. പക്ഷെ പിന്നീട് നമുക്ക് ടെൻഷൻ വന്നു. നീന്തൽ പഠിക്കുമ്പോൾ ടെൻഷൻ ഇല്ലാതാക്കലാണ് നീന്തൽ പഠിക്കൽ. നീന്തൽ എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഞാൻ വെള്ളത്തിൽ വീണു, അഹങ്കാരമില്ല, എൻ്റെ ശരീരബോധമില്ല, ടെൻഷനില്ല, പൊന്തിക്കിടക്കും. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്തിക്കിടക്കാൻ കാരണം മരിക്കുമ്പോൾ തൂക്കം കുറയുന്നുണ്ടോ? ഇല്ലല്ലോ, തൂക്കം തന്നെയല്ലേ. തൂക്കം വെള്ളം കുടിച്ചാൽ തൂക്കം കൂടും ചെയ്തു. എന്നിട്ട് എന്താ പൊന്തിക്കിടക്കണത്? ടെൻഷനില്ല. അതുകൊണ്ട് വിനയം എന്ന ഗുണത്തെ മുറുകെ പിടിക്കുമ്പോൾ ആരോഗ്യം വന്നു. 1/5 ക്ലീൻ. അടുത്ത് വായുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രത്യേകതയാണ് വായു. സമയം തീരാറാവുമ്പോൾ ഞാൻ സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞു തീർക്കുകയാണ്, വളരെ സ്പീഡ് പറഞ്ഞു തീർക്കണം. ഊർധ്വമുഖ വ്യക്തിത്വം, ഏത് കർമ്മം ചെയ്യുന്നതും ഉയർത്താനാവണം. ഒരു വാക്ക് സംസാരിക്കുന്നത് മറ്റുള്ളവരെ ഉയർത്താം. ഒരു വസ്തു ഉണ്ടാക്കുന്നത് ലോകത്തിൻ്റെ ഉപകാരത്തിന്. ഒരു വിളക്ക് കത്തുമ്പോൾ പ്രകാശം മുകളിലേക്കാണ്, നിലവിളക്കത്തിൽ ഇലക്ട്രിക് ബൾബിൻ്റെ പ്രകാശം കേട്ടാ കീഴ്പ്പെട്ട നിലവിളക്കിൻ്റെ ഗുണം കിട്ടില്ല, അത് കീഴ്പ്പെട്ട. ഏതും ഉയർത്താനാവണം. ഒരു വരി പറയണത് ലോകത്തെ ഉയർത്താൻ, ഒരു സാധനം ഉണ്ടാക്കുന്നത് മനുഷ്യന് ഭക്ഷിക്കാൻ, ഒരു വസ്തു ഉണ്ടാക്കുന്നത് ലോകക്ഷേമത്തിന്. ഇങ്ങനെ ഏതൊരു വരി പറയണതും വേറെ ആളുടെ നന്മയ്ക്ക്. അപ്പം എന്തായി? വായു തത്വം അനുഗ്രഹിച്ചു. വായു സംബന്ധമായുള്ള ഒരസുഖവും ഉണ്ടാവില്ല. കർമ്മങ്ങൾ മുഴുവൻ ലോക നന്മയ്ക്ക്. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് പറഞ്ഞാവുന്നതും പറഞ്ഞത് കാര്യമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വസ്തു ചെയ്യുന്ന കാര്യം ലോകത്തിന് ക്ഷേമമാണോ? അല്ല, അതിപ്പോൾ എനിക്ക് ഡ്യൂട്ടിയാണ്. ഒന്നാമത് ഡ്യൂട്ടിയുടെ അർത്ഥം ഇപ്പം നിങ്ങൾ വിചാരിച്ചല്ല, ഡ്യൂ ടു ദ സൊസൈറ്റി എന്നാണ്. ഡ്യൂട്ടി എന്നൊന്നും പറയണ്ട. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സൊസൈറ്റിക്ക് ദോഷം ചെയ്യുന്ന കാര്യത്തിന് ചിലപ്പോൾ ഡ്യൂട്ടിയായിട്ട് വരും. ഉണ്ടാക്കുന്ന വസ്തു ലോകത്തിന് ദോഷമാണ് ചെയ്യുക. ഊർധ്വമുഖ വ്യക്തിത്വം, ഉയരുക, ഉയർത്തുക, അതിൽ നിന്നാണ് ഉദ്ധവൻ എന്ന വാക്കുണ്ടായത്. ഉദ്ധവ ഗീത എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്താണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നേരെയാവാൻ നിശ്ചയിച്ചവൻ, ഇതാണ് ഉദ്ധവൻ. നേരെയാവാൻ നിശ്ചയിച്ചു, ഇതാണ് ഉദ്ധവ ഗീത. ചെയ്യുന്ന ഏത് കർമ്മ അധ്യാപകൻ നല്ല ലക്ഷ്യത്തിൽ. രാവിലെ ഒരു ആഹാര വസ്തു ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ആളുകൾക്ക് കഴിക്കാൻ. എഴുത്തുകാരാണെങ്കിൽ അവർ എഴുതുന്നത് ലോകക്ഷേമത്തിനായ എഴുത്തുകാർ ശാന്തിയോടുകൂടി ഇരിക്കണ്ടാവും. പക്ഷേ ലോകക്ഷേമത്തിനല്ലാത്ത രീതിയിൽ എഴുതുന്നവരെ അവരുടെ ജീവിതം പരിശോധിച്ചാൽ നാട്ടുകാർ പറയും എല്ലാവരുടെ ജീവിതം കൊള്ളാണല്ലോ. കലാപ്രവർത്തനങ്ങൾ ലോകക്ഷേമത്തിനാവണം. അപ്പം അതാണോ? അല്ല. അതിൻ്റെ ഫലം എന്തുണ്ടാവും? വായുതത്വം പിണങ്ങുന്നു. പിന്നത്തെയാണ് അഗ്നിതത്വം. അഗ്നിയുടെ അടിസ്ഥാന സ്വഭാവമാണ് നീതിബോധം. നമുക്കതുണ്ടോ? മനുഷ്യ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും.
കഴിഞ്ഞ വ്യാഴാഴ്ച വരെ കടം വാങ്ങിയ കാശൊന്നും മടക്കി കൊടുക്കണ്ട എന്നുള്ളൊരു നിയമമാണ് വന്നു എന്ന് വരാം. പക്ഷെ ആ നിയമം അനുസരിച്ചാണോ ഞാൻ കടം വാങ്ങിയത്? ഇപ്പം കൊടുക്കണ്ടേ? നിയമമുണ്ട്, മനുഷ്യ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയൊരു നീതിബോധം നമുക്ക് ഉണ്ടാകണം. എപ്പോ അനീതി പ്രവർത്തിക്കുന്നോ അഗ്നി പ്രശ്നാവും, ഉടനെ കിഡ്നിയെ ബാധിക്കും. ആളുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും അവരുടെ രോഗവുമായിട്ട് 100% ബന്ധമുണ്ട്. ഏത് സൂക്കട വരിക എന്ന് ഇവരുടെ പ്രൊഫഷനായിട്ട് ബന്ധമുണ്ട്. ഈ നീതിബോധം നമുക്കുണ്ടാകണം. അതിനാണ് കൃത്യനിഷ്ഠ വേണമെന്ന് പറയണത്, പറഞ്ഞ വാക്ക് പാലിക്കണമെന്നുള്ളത്. ജലതത്വത്തിൻ്റെയൊക്കെ ബേസിക് കാരക്ടറാണ് വെള്ളം കുടിച്ചുകൊണ്ട് കാര്യമില്ല, വെള്ളം കുടിക്കണം. ഭൗതിക തലത്തിൽ ജലാംശം കുറയുമ്പോൾ വെള്ളം കുടിക്കണം. പക്ഷേ ജലത്തിൻ്റെ അടിസ്ഥാന ഗുണമാണ് കാരുണ്യം. ഇത് നമ്മൾ കാണിച്ചോളണം. അപ്പോൾ ഒരു കുട്ടി വിശന്നിരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു തന്താണ് ഇതാർക്കും കൊടുക്കാതെ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടേ, ഇതൊന്നും അവിടെ ന്യായമല്ല. കാരുണ്യം കാണിച്ചോളണം. കാരുണ്യം കാണിച്ചില്ലെങ്കിൽ വാദസംബന്ധമായുള്ള അസുഖം വരും. പഞ്ചഭൂതങ്ങൾ 5 എണ്ണത്തിനെ ചുരുക്കിയാണ് വാദം, പിത്തം, കഫം. ആയുർവേദം തന്നെ, വേദം, ഉപനിഷത്ത്, ആയുർവേദം ഒന്നും വെവ്വേറെ അല്ല. ഈ പറഞ്ഞത് ഇതിനെ ചുരുക്കിയതാണ് ഗുരു, വായു, ഊര്. ഗുരുവായൂർ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് വാദം, പിത്തം, കഫം എന്ന് പറയുന്നതും. അത് തന്നെയാണ് പഞ്ചഭൂതങ്ങൾ 5 എണ്ണം എന്ന് പറയുന്നതും. അത് തന്നെയാണ് പഞ്ചപാണ്ഡവന്മാർ എന്ന് പറയുന്നതും ഒക്കെ ഒന്നാണ്. ഗുരു, ആകാശം, വായു, വായുത്വം, പിന്നെ ഊരിൽ ബാക്കി 3 കൂടി ഉൾപ്പെടുത്തി അതിനോട് ചുരുക്കി വാദം, പിത്തം, കഫം മാതിരി. പിന്നെ ഭൂമി തത്വമാണ്. ബാക്കി 80 മാർക്ക് നമുക്ക് കിട്ടി, ഇനി 20 മാർക്കാണ് 100-ൽ കിട്ടുന്നത്. ഭൂമി തത്വം, ഭൂമി തത്വമാണ്. നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നില്ലേ, കലപ്പയ്ക്കും പണ്ടക്കയൊക്കെ എടുത്ത് ആഹാരം കഴിച്ചപ്പോൾ വെള്ളം കുടിച്ച പോലെ ശരീരതത്വം കറക്റ്റായാലും ഭൂമിയുടെ അടിസ്ഥാന ഗുണമാണ് ക്ഷമ. അതിനാണ് ക്ഷമ വേണമെന്ന് പറഞ്ഞത്. പാണ്ഡവന്മാർക്ക് അജ്ഞാതവാസ കാലത്ത് കിട്ടിയ ആഹാരം ഒരുമിച്ച് അവിടെ വെച്ചാൽ എത്ര വിശപ്പുണ്ടെങ്കിലും അമ്മ വന്ന് വിളമ്പി കൊടുത്താലേ കഴിക്കും. അപ്പൊ ചിലവർ വിശക്കണമെന്ന് പറയുമ്പോൾ ധർമ്മപുത്രർ പറയും, ക്ഷമിക്കേ, ക്ഷമിക്കേ, ഭൂമിയുടെ ഗുണമാണ് ക്ഷമ. ലോകത്തെ ജീവജാലങ്ങളെ തമ്മിലുള്ള ഐക്യത്തിൻ്റെ കാരണം എല്ലാവരും ജീവിക്കുന്നത് ആകാശത്താണെന്ന് പലരും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ യോഗ്യം ഉണ്ടാവണമല്ലോ. അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ ആകാശത്തല്ലാതെ ആരും ജീവിക്കുന്നില്ല. മീൻ ജീവിക്കുന്നത് വെള്ളത്തിൻ്റെ അകത്ത് മീനിൻ്റേതായ ഒരു ആകാശം ഉണ്ടാക്കി അതിലാ താമസിക്കണം. ഒക്കെ ആകാശത്താണ്. പെരിച്ചാഴി മണ്ണ് തുറന്ന് അതിനകത്ത് അതിന് ജീവിക്കേണ്ട ആകാശം ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത്. എല്ലാവരും ആകാശത്താണ്. നമ്മൾ പിരിക്കുന്ന ആകാശത്താണ്. ഓരോരുത്തരും വീട് എത്ര വലിയ വീടാണെങ്കിലും വീടിനകത്ത് ആകാശത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ വരാതിരിക്കാൻ ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ക്ഷമിക്കണം. കുട്ടികളല്ലേ അങ്ങനെ ഉണ്ടാവും, ചെറുപ്പക്കാരനല്ലേ അങ്ങനെ ഉണ്ടാവും. ബസ് കയറിയ വൈസന്മാരുടെ സീറ്റ് വൈസന്മാർ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരിരിക്കുമ്പോൾ ക്ഷമയോടുകൂടി നിന്നിട്ട് നമ്മളെന്ത് വേണം, ചെറുപ്പക്കാരല്ലേ അവർക്ക് അത്രല്ലേ അറിയുള്ളൂ, കുട്ടികളല്ലേ നമ്മുടെ വീട്ടിലെ കുട്ടികൾ അത്രല്ലേ അറിയുള്ളൂ. പാവട്ടെ ആ കണ്ടക്ടർ ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് പോവാറായി. ക്ഷമ. ഒരു കാരണവർ ഒരു ദിവസം ബസ് കയറിയിട്ട് ആ ബസ്സിലുള്ളവരോടൊക്കെ ദൂഷ്യപ്പെട്ടു, ഇരിക്കാൻ സീറ്റ് കൊട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. കാരണവർ ഓ ഇയാൾ ഇറങ്ങി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളെ ഇറക്കി വിട്ടു. പിറ്റേ ദിവസം മകളുടെ കല്യാണം, ഇതേ ബസ് ഡ്രൈവർ വന്നു, എല്ലാവരും കയറി ഇരിക്കാൻ പറഞ്ഞപ്പോൾ കാരണോട് ഇരിക്കണില്ല. എന്താ തലേ ദിവസത്തെ ബസ്സല്ലേ ഇത്? അതെ, ഇപ്പം ആ ബസ്സിലുള്ളവരോടൊക്കെ സ്നേഹമുണ്ട്, നിങ്ങളിരുന്നോളൂ ഞാൻ നിന്നോളാം. കണ്ടോ, ചുറ്റുപാടുള്ളവരോട് സ്നേഹം ഉണ്ടാകുമ്പോൾ ക്ഷമ വരും.
തലേ ദിവസം ബസ്സിൽ ചൂടായ ആളെന്താ അപ്പം ചൂടാവാത്തത്? കാരണം ഇപ്പോൾ എല്ലാവരെയും സ്നേഹിക്കണം. അപ്പം ചുറ്റുമുള്ള ഓരോന്നിനോടും നമുക്ക് സ്നേഹം വരുമ്പോൾ തന്നെ ഈ ഗുണമുണ്ടായി. ഈ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാക്കാം ക്ഷമ വരുമ്പോൾ ഓരോന്നും. ഇപ്പം നമ്മൾ അക്ഷമരായിട്ട് ഓരോന്നിനെയും വിമർശിക്കുന്നു, ഈ രോഗം ഇങ്ങനെയല്ല വേണ്ടത്, രാഷ്ട്രീയക്കാരിങ്ങനെയല്ല വേണ്ടത്. വിമർശിക്കുമ്പോൾ നമ്മൾ ക്ഷമയില്ലാതെയായി, പ്രഷർ കൂടി, അസുഖം കൂടി.